കഥ നടക്കുന്നത് 1880കളിലാണ്. അവന്റെ പേരാണ് ജോൺ കോട്ടർ. ജോൺ കോട്ടർ ധീരനായ ഒരു പോരാളിയായിരുന്നു. അവൻ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. പക്ഷേ പോരാട്ടങ്ങൾ അവന്റെ മനസ്സിനെ ഇപ്പോ മടുപ്പിച്ചിട്ടുണ്ട്. ജോണിനിപ്പോ താല്പര്യം നിധിവേട്ടയിലാണ്. അതിനുവേണ്ടി അവൻ നിഗൂഢമായ പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിച്ചു. ഇതേ സമയം ചൊവ്വ എന്ന ഗ്രഹത്തിൽ, അന്ന് മനുഷ്യർക്ക് ചൊവ്വ എന്ന ഗ്രഹത്തെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അതിന്റെ യഥാർത്ഥ പേര് പോലും അതാണ് ബർസോം. അവിടെ ഒരുപാട് ജനങ്ങൾ അവരുടെ നഗരങ്ങളുമായി ജീവിക്കുന്നുണ്ട്. ബർസോമിനെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ സൊഡാങ് എന്നൊരു വംശം, അവരെ എതിർത്ത് നിൽക്കുന്ന ഹീലിയം എന്നൊരു മറ്റൊരു വംശം, ഇവരുടെ പോരാട്ടങ്ങൾക്കിടയിലേക്ക് ഭൂമിയിൽ നിന്നും ഒരാൾ വരികയാണ്. അതാണ് ജോൺ കോർട്ടർ. എങ്ങനെ അത് സംഭവിച്ചു? 1800 കാലഘട്ടത്തിൽ മനുഷ്യന് വളരെ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ആകാശയാത്രകൾ മനുഷ്യനെന്ന് അറിയില്ലായിരുന്നു. ജോൺ കോട്ടറിന് വരെ അറിയില്ലായിരുന്നു അവൻ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന്, എന്താണ് സംഭവിച്ചത്, എങ്ങനെ അവൻ അവിടെ എത്തി. ഇന്ന് ഞാൻ പറയുന്ന കോട്ടറിന്റെ അതിശയിപ്പിക്കുന്ന ഒരു ജീവിതകഥയാണ്. ഭൂമിയുടെയും ചൊവ്വ എന്ന ആ ഗ്രഹത്തിന്റെ ഇടയിലുള്ളതും രഹസ്യങ്ങളെ പറ്റിയുള്ള കഥയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഓരോ എപ്പിസോഡ് കഴിയും തോറും നിങ്ങളുടെ ത്രില്ല് അത് കൂടിക്കൂടി വരികയുള്ളൂ. 2012 പുറത്തിറങ്ങിയ ജോൺ കോട്ടർ എന്ന സിനിമയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്ക് പോകാം ജോൺ കോട്ടറിന്റെ ആ അതിശയിപ്പിക്കുന്ന ആ കഥയിലേക്ക്. ബർസൂമിന്റെ തുടക്കം തന്നെ ചൊവ്വ എന്ന ഗ്രഹത്തെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ ഈ ഗ്രഹത്തെ വിളിക്കുന്നത് മാഴ്സ് എന്നാണ്, അഥവാ ചൊവ്വ ഗ്രഹം. അവർ വിചാരിക്കുന്നു ഈ ചുവന്ന ഗ്രഹത്തിൽ വായുവില്ല, ജലമില്ല, ജീവനില്ല. പക്ഷെ അവർക്ക് ഈ ഗ്രഹത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അതിന്റെ യഥാർത്ഥ പേര് വരെ, അതിന്റെ യഥാർത്ഥ പേരാണ് ബാർസൂം. അവർ വിചാരിക്കുന്നത് പോലെ ഇതൊരു ചുവന്ന മൺപ്രദേശമല്ല, ഇവിടെ വായുവുണ്ട്, ജീവനുണ്ട്, ഒരു സിവിലൈസേഷൻ ഉണ്ട്, അതായത് ജനങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്നുണ്ട്. ഈ ഗ്രഹത്തിൽ ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. പക്ഷേ ഈ ഗ്രഹം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഒരു ജനവിഭാഗമാണ്. അവർക്ക് വലിയ യുദ്ധക്കപ്പലുകളുണ്ട്, ആകാശ വിമാനങ്ങളുണ്ട്, തോക്കുകളുണ്ട്, ഒരുപാട് ആയുധങ്ങളുണ്ട്. അവരുടെ പ്രവൃത്തികൾ കാരണം ഈ ഗ്രഹം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രഹം ഇപ്പോഴും നിലനിൽക്കാൻ കാരണം ഹീലിയം എന്ന മറ്റൊരു ജനവിഭാഗമാണ്. ഹീലിയത്തിന് മാത്രമേ ഈ ഡൊസാങ്കിനെതിരെ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഹീലിയമാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും ശത്രുവായ ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ ഒരു നഗരം എന്ന് തന്നെ പറയാം. 1000 വർഷമായിട്ട് അവര് സൊഡാങ്കിനെ എന്താ പറയാ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം ഈ സൊഡാങ്കിന്റെ രാജാവ് അവന്റെ ആകാശ കപ്പലുമായിട്ട് ഒരു പൊടിക്കാറ്റിൽ പെട്ടുപോവുകയാണ്. സൊഡാങ്കിന്റെ രാജാവിന്റെ ആ വിമാനത്തെ ഇപ്പോ ഹീലിയത്തിന്റെ മറ്റുള്ളൊരു 3 വിമാനങ്ങൾ വളയുകയാണ്. സൊഡാങ് ഇപ്പോ തോൽവിയുടെ വക്കിലാണ്. അവരുടെ വിമാനത്തിലേക്ക് ഹീലിയത്തിന്റെ പോരാളികൾ ചാടിയിറങ്ങി അവിടെയുള്ള പോരാളികളൊക്കെ വെട്ടി വീഴ്ത്തുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആകാശത്തിൽ നിന്നും ഒരു നീല പ്രകാശം വന്ന് അവരുടെ ആ 3 വിമാനവും, അതായത് ഹീലിയത്തിന്റെ ആ 3 വിമാനവും തകർന്നു പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഹീലിയത്തിന്റെ എല്ലാ പോരാളികളും. സൊഡാങ്ങിന്റെ രാജാവ് ഇപ്പോ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവനിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു 3 പേരെ വായിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ വന്നവർക്ക് ഒരു പ്രത്യേക രൂപമാണ്, ഒരു പ്രത്യേക തരം വസ്ത്രമാണ് അവർക്കുള്ളത്. അവരിപ്പോ ഈ സൊഡാങ്ങിന്റെ രാജാവിന്റെ ആ വിമാനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടിപ്പോ ആ രാജാവിന് ഇവരൊരു ആയുധം കൊടുക്കുകയാണ്. ആയുധം കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ആ രാജാവ് ഇത് കൊടുത്തവർക്ക് നേരെ അത് ഉപയോഗിക്കുകയാണ്. പക്ഷെ ഇവര് ഇവനെ തട്ടിത്തെറിപ്പിച്ചു. സൊഡാങ്ങിന്റെ ഈ രാജാവിന്റെ പേരാണ് സാബ്താൻ. സാബ്താനെ നോക്കിയിട്ട് ഇപ്പോ അവര് പറയുകയാണ്, നീ ഒരു മണ്ടൻ തന്നെ, ഇത് തന്ന ഞങ്ങൾക്ക് നേരെ തന്നെ നീ ഇത് പ്രയോഗിക്കുകയാണോ? പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ ഇത് ക്ഷമിച്ചിരിക്കുന്നു. ഈ സമയത്ത് സാബ്താൻ ഇവരത് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഇപ്പൊ വന്ന ആ 3 പേരുടെ നേതാവ് പറഞ്ഞു, ഞങ്ങൾ ദേവതകളെ ആരാധിക്കുന്നവരാണ്, അവരെ സേവിക്കുന്നവരാണ്. ഈ ആയുധം ഒരാൾക്ക് തരാൻ വേണ്ടി അവര് നിർദ്ദേശം നൽകി, ഞങ്ങൾ നിന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്, പക്ഷെ ഞങ്ങൾ പറയുന്നത് പോലെ നീ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ബാർസൂം എന്ന ഗ്രഹത്തെ നിനക്ക് അടക്കി വാഴാം, നിന്നെ വെല്ലുവിളിക്കാൻ ഈ ലോകത്ത് ഈ ഗ്രഹത്തിൽ ഒരു മനുഷ്യനും ഉണ്ടാകില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ സൊഡാങ്ങിന് വിജയത്തിന്റെ നാളുകളായിരുന്നു, ഹീലിയത്തിന് തോൽവിയുടെ നാളുകളും. ഇവിടെ സീരിനെട്ടായിട്ട് ഇപ്പോഴാണ് പടത്തിന്റെ പേര് കോട്ടർ. പിന്നീട് കാണിക്കുന്നത് ഇതേ സമയത്ത് ഭൂമിയിലുള്ള ഒരു സ്ഥലമാണ് ന്യൂയോർക്ക് സിറ്റി. 1881 അവിടെ ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ അതിലൂടെ ഒരാൾ നടക്കുന്നുണ്ട്, കോട്ടൊക്കെ ധരിച്ച ഒരാള്. അയാളുടെ പിന്നിൽ തന്നെ അയാൾ ആരോ പിന്തുടർന്ന് വരുന്നുണ്ട്. തന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന് ആ മനുഷ്യന് മനസ്സിലായി. പിന്നീട് ഇവൻ അയാളെ വെട്ടിച്ചുകൊണ്ട് ഒരു ഷോപ്പിലേക്ക് ഓടി കയറുകയാണ്. അതൊരു പോസ്റ്റ് ഓഫീസ് ആയിരുന്നു. ഈ വന്നയാളിപ്പോ പറഞ്ഞു, ഈ ലെറ്റർ എനിക്കൊന്ന് സെൻഡ് ചെയ്യണം, അതിന് എത്ര രൂപയാവും? അവരതിന് പൈസ പറഞ്ഞു. പിന്നീട് അവർ ആ ലെറ്റർ അയക്കാൻ വേണ്ടി ഈ വന്നയാളുടെ പേര് ചോദിച്ചു. അയാള് പറഞ്ഞു, ജോൺ കോർട്ടർ. അതെ, ഇവൻ തന്നെയാണ് നമ്മുടെ കഥയുടെ ഹീറോ, ജോൺ കോർട്ടർ. ജോൺ കോർട്ടർ ആ കത്ത് എഴുതിയത് അവന്റെ സഹോദരിയുടെ മകനായ നെഡിനായിരുന്നു. ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, നെഡ് നീ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് വന്ന് കാണണം, അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ ലെറ്റർ കിട്ടിയ സമയത്ത് തന്നെ നെഡ് ഇപ്പോ ജോൺ കോർട്ടറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവനിപ്പോ ഒരു ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവനിപ്പോ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവന് സ്വീകരിക്കാൻ ഇപ്പോ ഒരാൾ വന്നിട്ടുണ്ട്. വന്നയാള് പറഞ്ഞു, ഞാൻ ജോണിന്റെ പാചകക്കാരനാണ്, നിങ്ങൾക്കൊരു ദുഃഖവാർത്ത കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ, അതായത് ഈ നെഡിനെയും കൂട്ടിയിട്ട്
ആ പാചകക്കാരൻ. പിന്നീട് ഇവര് ജോണിന്റെ ആ വീട്ടിലേക്ക് പോവുകയാണ്. അത് വലിയൊരു കൊട്ടാരം തന്നെയായിരുന്നു. ജോണിന്റെ വക്കീൽ ഇപ്പൊ ആ കൊട്ടാരത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അവനിപ്പോ നെഡിനെ വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ഇപ്പൊ കയറി പോവുകയാണ്. ഇപ്പൊ ജോണിന്റെ വക്കീൽ പറയുകയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിന്റെ അമ്മാവൻ ജോൺ കോർട്ടർ മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണത്തിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത്രയും ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. ഒരസുഖവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ദിവസം എന്തോ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോണിന് വല്ലാതായി. ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോയി, തിരിച്ചു വന്നപ്പോഴേക്കും ജോൺ കോർട്ടർ മരിച്ചിരുന്നു. ആ വീട്ടിലൂടെ നടക്കുന്ന സമയത്ത് നെഡ് ഒരുപാട് വസ്തുക്കൾ കാണുന്നുണ്ട്. പഴയ വസ്തുക്കളായിരുന്നു അവ. അതിനെക്കുറിച്ച് ഈ വക്കീലിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് വക്കീൽ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെയാണ് മരിക്കുന്നത് വരെ എന്തോ ഒന്ന് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് കിട്ടിയോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. ശരിക്കും ജോൺ ഒരു കുതിര പോരാളി ആയിരുന്നു, നല്ലൊരു വേട്ടക്കാരനുമായിരുന്നു. എന്തോ ഒരു നിധി തേടി ജോൺ പോയിരുന്നു, പക്ഷെ അവനത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ സമയത്ത് നെഡ് ജോണിന്റെ ഒരു ഫോട്ടോ കാണുകയാണ്. അവനിപ്പോ അത് കണ്ടിട്ട് അവന്റെ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. അവൻ ഇപ്പോ ആ വക്കീലിന്റെ അടുത്ത് പറഞ്ഞു, പഴയ ഒരുപാട് കഥകൾ പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുമായിരുന്നു, ചെറുപ്പത്തിൽ എന്നെ ഒരുപാടാണത്. ഇപ്പൊ നെഡ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിന്റെ ശവകുടീരം കാണണം, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നീട് ഈ വക്കീൽ ഈ നെഡിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ആ ശവക്കല്ലറിയുടെ അടുത്തെത്തിയ വക്കീല് പറഞ്ഞു, ഇത് പുറത്തുനിന്നും തുറക്കാൻ പറ്റില്ല, അകത്തുനിന്ന് മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ. മരിച്ചതിന് ശേഷം ഒരു ചടങ്ങും നടത്തരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ചടങ്ങും കഴിച്ചില്ല. പിന്നീട് അവര് ആ വീട്ടിലേക്ക് തിരിച്ചുപോയി. വക്കീൽ ഇപ്പോ ഒരുപാട് പ്രമാണങ്ങൾ എടുത്ത് ഈ നെഡിന് കൊടുക്കുകയാണ്. നിന്റെ അമ്മാവൻ അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുകളും ഇപ്പോ നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജോൺ ഒരു കോടീശ്വരനാണ്, അയാളുടെ എല്ലാ സ്വത്തും ഇപ്പോ നെഡിന് കിട്ടിയിട്ടുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് നെഡ് ഇപ്പോ, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ അവൻ വലിയൊരു കോടീശ്വരനായി. നെഡ് ഇപ്പോ അത്ഭുതത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, ജോൺ അമ്മാവൻ എന്തിനാണ് എനിക്ക് വേണ്ടി ഇതെല്ലാം തന്നത്? എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഇതിന്? വക്കീൽ പറഞ്ഞു, അതെനിക്കറിയില്ല, ചിലപ്പോ അതിനുള്ള ഉത്തരം ഈ ബുക്കിൽ നിന്ന് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ബുക്ക് എടുത്തിട്ട് ഈ നെഡിന് ഈ വക്കീൽ കൊടുക്കുകയാണ്. ഈ ബുക്ക് എനിക്ക് ജോൺ തന്നതാണ്, ഇത് ആരും വായിക്കാൻ പാടില്ല, ഇത് നെഡിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ജോൺ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നീട് വക്കീൽ ആ ബുക്ക് ഇപ്പോ നെഡിന് കൊടുക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം വക്കീൽ അവിടുന്ന് ഇപ്പോ തിരിച്ചു പോവുകയാണ്. ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, പ്രിയപ്പെട്ട നെഡ്, ഇത് എഴുതുന്നത് നിന്റെ അമ്മാവനായ ഞാനാണ് ജോൺ കോർട്ടർ. ചെറുപ്പത്തിൽ നിനക്ക് ഞാൻ ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു, അതൊക്കെ നീ വിശ്വസിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നീ വളർന്ന് വലുതായി ഒരു യുവാവായി മാറിയിട്ടുണ്ട്. അവസാനമായി നിനക്ക് ഞാൻ ഒരു കഥ കൂടെ പറഞ്ഞു തരികയാണ്. ഈ കഥ തുടങ്ങുന്നത് 13 വർഷങ്ങൾക്ക് മുന്നെയാണ്, അതായത് 1868. ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ നെഡ് വായിക്കുന്ന ആ ഒരു കഥയാണ്, അതായത് ജോണിന്റെ ആ കഥ. അപ്പോൾ ഇനി നമ്മൾ ജോൺ മരിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന അവന്റെ ആ കഥയിലേക്ക് പോവുകയാണ്, അമ്പരിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന ആ ഒരു കഥയിലേക്ക്. ജോൺ ഇപ്പോ ഒരു കുതിരയുമായി ഒരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഇപ്പോ ഒരു വൈൻ ഷോപ്പ് കയറി അവിടുന്ന് കുറച്ച് കള്ള് ചോദിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞു, നിനക്കിപ്പോ കള്ള് തരാൻ പറ്റില്ല, ഇപ്പൊ തന്നെ നീ ഒരുപാട് പൈസ തരാനുണ്ട്, അതാദ്യം തന്നു തീർക്ക്, എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് തരാം. ജോൺ പറഞ്ഞു, തരാനുള്ളതൊക്കെ ഞാൻ തരാം, അതിനു മുന്നേ നീ എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടോ. കടക്കാരൻ പറഞ്ഞു, മദ്യം മാത്രമല്ല, ഈ കടയിൽ നിന്നും ഒരു സാധനം ഞാൻ നിനക്ക് തരില്ല. ജോണിന്റെ കയ്യിൽ കാശില്ല എന്ന് മനസ്സിലാക്കിയ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഇപ്പോ ജോണിനെ തല്ലാൻ വരികയാണ്. ഈ സമയം അവരെ അടിച്ചു നിലത്തിടുകയാണ്. പിന്നീട് ജോൺ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വർണത്തിന്റെ കഷ്ണം എടുത്ത് ഇയാൾക്ക് നേരെ എറിഞ്ഞു കൊടുക്കുകയാണ്. മര്യാദക്ക് ഞാൻ പറഞ്ഞ സാധനം എനിക്ക് തന്നു, എന്നാലും ബാക്കിയുണ്ടാകും. ഈ സമയത്താണ് കുറച്ചുപേർ അങ്ങോട്ട് വന്നിട്ട് ജോണിനെ വിളിക്കുന്നത്. അവര് പറഞ്ഞു, ജോണെ നീ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂടെ വരണം, സാർ നിന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. ജോണ് ചോദിച്ചു, സാറോ? ഏത് സാറ്? നിങ്ങൾ വിളിക്കുന്ന ഭാഗത്തേക്കൊന്നും വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നീട് ജോൺ അവന്റെ കയ്യിലുള്ള ആയുധം എടുക്കാൻ നിൽക്കുമ്പോഴേക്കും അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ വന്ന് ജോണിനെ അടിച്ച് ബോധം കെടുത്തിയിടുകയാണ്. ജോണിന് ബോധം വന്ന സമയത്ത് അവനൊരു കസാരയിലിരിക്കുകയാണ്. അവന്റെ കൈയും കാലൊക്കെ ഇപ്പൊ കെട്ടിയിട്ടിട്ടുണ്ട്. അവന്റെ മുന്നിൽ തന്നെ വൃദ്ധനായ ഒരു മനുഷ്യനുണ്ട്, കണ്ടിട്ട് ഒരു പട്ടാള മേധാവിയാണെന്ന് തോന്നുന്നു. പ്രായമുള്ള ആ മനുഷ്യനിപ്പോ ജോണിന്റെ അടുത്ത് പറയുകയാണ്, നീ നിന്റെ ഭ്രാന്തമായ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്റെ കൂടെ വാ, എന്നെ സഹായിക്കേ. ഈ നാട്ടിൽ നിന്റെ അത്ര നല്ലൊരു പോരാളിയില്ല, നല്ലൊരു കുതിര സവാരിക്കാരനില്ല, നീയാണ് ഈ നാട്ടിലെ ഏറ്റവും മികച്ചൊരു സൈനികൻ. യഥാർത്ഥത്തിൽ ഈ ജോൺ നല്ലൊരു സൈനികനാണ്. അപ്പൊ അവന് ഈ സൈനിക ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് നിധിവേട്ടക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെങ്കിലൊക്കെ കുറെ സ്വർണം എവിടെയെങ്കിലൊക്കെ കണ്ടുപിടിച്ച് വലിയ പണക്കാരനാവണം എന്നായിരുന്നു ഈ ജോണിന്റെ ആഗ്രഹം. ആ പ്രദേശത്ത് ഒരു ഗുഹയേറിയ സ്വർണമാണ്, അങ്ങനെ ഒരു വാർത്ത ഈ ജോൺ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ജോൺ ഇപ്പൊ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഇപ്പൊ ജോൺ ആ പട്ടാള മേധാവി പറഞ്ഞതിന് മറുപടി പറയുകയാണ്, എനിക്ക് നിങ്ങളോട് കൂടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, കുറെ കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തില്ലേ, ഇനി എന്നെ വെറുതെ വിട്ടേക്കൂ. പക്ഷെ അയാളും വിട്ടുകൊടുത്തില്ല, അയാൾ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ജോണിനെ അവരുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട്. കാരണം ഇവരുടെ ഈ സൈന്യം തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ തൊട്ടപ്പുറമുള്ള ഒരു കാട്ടിലെ കുറച്ച് കാട്ടുവാസികൾ ഇവർക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇപ്പൊ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവർക്ക് കാട്ടുവാസികൾ എന്ന് പറയാൻ പറ്റില്ല, ആയുധധാരികളായിട്ടുള്ള ആ നാട്ടിലെ കുറച്ച് ടീമുകൾ. പിന്നീട് ജോൺ ഒരു തക്കം കിട്ടിയപ്പോ അവിടുന്ന് ചാടി പോകാൻ നോക്കുകയാണ്. പിന്നീട് ഈ ജോണിനെ കൊണ്ടുപോയിട്ട് ഒരു കൂട്ടിൽ അടച്ചിടുകയാണ്. ഈ പട്ടാള മേധാവി പറഞ്ഞു, നീ സമ്മതിക്കുന്നവരെ ഈ കൂട്ടിൽ തന്നെ നീ കിടക്കും, അതുകൊണ്ട് നീ മര്യാദക്ക് ഞങ്ങളുടെ കൂടെ കൂടുന്നതാണ് നല്ലത്, നിന്റെ ഭ്രാന്തമായ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിക്കോ. ഇപ്പൊ ജോണ് പറഞ്ഞു, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് എന്റേതായ വഴികളുണ്ട്, ഞാൻ അങ്ങനെയേ പോകുള്ളൂ. ദേഷ്യം വന്ന അയാൾ ഇപ്പോ ജോണിന്റെ വയറ്റിൽ നിന്ന് തന്നെ ഒരു കുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ഇവിടെ തന്നെ പൂട്ടിയിട്ടേക്ക്. പിന്നീട് ഇവര് ജോണിനെ ആ ഇരുമ്പ് കൊണ്ടുള്ള ആ കൂട്ടിൽ പൂട്ടിയിടുകയാണ്. ജോണിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഫുഡ് കൊണ്ടേ കൊടുത്തു. ജോൺ എന്ത് ചെയ്തു, ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ മൂത്രം വീശിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവന് കാവിൽ നിന്ന പട്ടാളക്കാരന് ദേഷ്യം വന്നിട്ട്, നീ എന്താ
പട്ടാള ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ കൂടിന്റെ അടുത്തേക്ക് ചെന്ന സമയത്ത് ഈ ജോണ് ആ പട്ടാളക്കാരന്റെ തലക്ക് ഒരു കുത്തു കൊടുത്ത് അവനെ ബോധം കെടുത്തിയിടുകയാണ്. പിന്നീട് അവന്റെ കയ്യിലുള്ള ആ ചാവി ഉപയോഗിച്ച് ജോൺ ആ കൂട് തുറന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരയെ ഉപയോഗിച്ച് ജോണ് എങ്ങോട്ടൊന്നില്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ സമയത്ത് ഇടികൊണ്ട് നിലത്ത് വീണ ആ പട്ടാളക്കാരൻ ഇപ്പോ ഈ കാര്യം പട്ടാള മേധാവിയെടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു 10-15 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ ഈ ജോണിന്റെ പിന്നാലെ തന്നെ അയക്കുകയാണ്. ഈ പട്ടാള മേധാവിയും അവരുടെ കൂടെയുണ്ട്. ഒരുപാട് ദൂരം ജോൺ കോർഡർ അവന്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ഇവന്റെ തൊട്ട് പിന്നാലെ തന്നെ ആ സൈനികരും ഉണ്ട്. പെട്ടെന്നാണ് ജോൺ ആ കാഴ്ച കാണുന്നത്. അവന്റെ തൊട്ട് മുന്നിലായിട്ട് ഇപ്പൊ ആ കാട്ടുവാസികളുണ്ട്. ജോണിന്റെ തൊട്ട് പിന്നിൽ മറ്റേ സൈനികരും. ഇപ്പൊ രണ്ടുപേരുടെയും നടുവിലാണ് ജോൺ. ജോൺ ഇപ്പൊ ആ കാട്ടുവാസികൾക്ക് അവരുടേതായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ പട്ടാള മേധാവി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവരുടെ സംസാരിക്കുന്നത്? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറഞ്ഞു. ഈ സമയത്ത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരന് ക്ഷമ നശിച്ച് അവന് ആ കാട്ടുവാസികളുണ്ട്, അതുപോലെ തന്നെ ജോൺ കോർട്ടറും. ഇപ്പൊ ഒരു 10-15 പേര് ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ വന്ന കാട്ടുവാസികളൊക്കെ എന്തോ ഒന്ന് കണ്ടിട്ട് തിരിഞ്ഞു പോവുകയാണ്. ഇത് കണ്ട് ജോൺ കോർട്ടറിനും അത്ഭുതമായി. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഈ കാട്ടുവാസികളുടെ ഒരു പൊടി പോലും ഇല്ല. പിന്നീട് ജോൺ ഗുഹയുടെ മുൻഭാഗത്തേക്ക് വന്ന് അതിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. ആ സമയത്താണ് അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ചിഹ്നം അവൻ കാണുന്നത്. ഈ ജോണിന് നേരത്തെ തന്നെ ഒരു നിധിയുള്ള ഗുഹയെ പറ്റി ഒരു ന്യൂസ് കിട്ടിയിരുന്നല്ലോ. അപ്പൊ ഇതുപോലത്തെ ഒരു ചിഹ്നമാണ് അതിനുള്ള അടയാളം. ജോൺ ഇപ്പോ പെട്ടെന്ന് തന്നെ ഒരു തീപ്പന്നം കത്തിച്ചിട്ട് ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ ഇപ്പോ ഒരു പ്രത്യേക തരത്തിലുള്ള കൊത്തുപണികളൊക്കെ ഉണ്ട്. അവൻ അതിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ഗുഹയുടെ ഒരു ഭാഗത്തായിട്ട് ഈ സ്വർണത്തിന്റെ കല്ലുകൾ അവൻ കാണുന്നത്. സ്വർണത്തിന്റെ ചെറിയ പീസുകളൊന്നും ആയിരുന്നില്ല, വലിയ വലിയ സ്വർണത്തിന്റെ പാളികളായിരുന്നു അത്. പട്ടാള മേധാവി ഇപ്പോ ഗുഹയുടെ പുറത്ത് തന്നെയാണ്. അയാൾക്ക് ഇപ്പൊ വെടികൊണ്ടതുകൊണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല. ഈ പട്ടാള മേധാവി ഇപ്പോ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. അയാൾ ഉറക്കനെ വിളിച്ചു പറഞ്ഞു, ജോൺ നിന്റെ പുറകിൽ ആരോ ഒന്നുണ്ട്. ജോൺ പെട്ടെന്ന് തന്നെ തിരിഞ്ഞോക്കി. ഒരാളിപ്പോ ഒരു കത്തിയുമായിട്ട് അവന്റെ നേരെ ചാടി വീഴുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള നീല കളറുള്ള കത്തി. ജോൺ ഇപ്പോ അയാളെ തള്ളി മാറ്റി. പിന്നീട് അവന്റെ ആ മനുഷ്യനിപ്പോ വെടിവെച്ച് വീഴ്ത്തുകയാണ്. വെടികൊണ്ട് ഇയാളിപ്പോ മരണവെപ്രാളത്തിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഈ രൂപം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ ഇയാൾ ആരാണെന്ന്? അതായത് ചൊവ്വാഗ്രഹത്തിൽ സാപ്താന്റെ അടുത്തേക്ക് ആകാശത്ത് നിന്നും ഒരു 3 പേര് വന്നില്ലേ, അതിലൊരാളാണിത്. വെടികൊണ്ട് കിടക്കുന്ന ഇയാളിപ്പോ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അയാളുടെ കയ്യിൽ എന്തോ ഒരു വസ്തു ഉണ്ട്. ജോൺ കോർട്ടർ ഇപ്പോ അത് സൂക്ഷിച്ചു നോക്കുകയാണ്. ആ ഒരു വസ്തു കണ്ട സമയത്ത് ജോണിന് അത്ഭുതം തോന്നുകയാണ്. കാരണം ഇന്നേ വരെ അവൻ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു വസ്തുവായിരുന്നു അത്. പിന്നീട് ജോൺ ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് ആ മനുഷ്യൻ ബാർസും ബാർസും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ജോൺ കോർട്ടർ അയാളുടെ കയ്യിൽ നിന്നും ആ ഒരു വസ്തു എടുത്തു. പിന്നീട് അയാൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ബാർസും ബാർസും എന്നായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വസ്തു കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ജോൺ കോർട്ടർ പറഞ്ഞു, എന്ത് ബാർസുമോ? അത് പറഞ്ഞ നിമിഷം മാത്രമേ ജോൺ കോർട്ടറിന് ഓർമ്മയുള്ളൂ. പിന്നീട് ജോൺ കണ്ണു തുറക്കുന്ന സമയത്ത് അവനിപ്പോ ഉണ്ടായ സ്ഥലത്തല്ല, മറ്റേതോ ഒരു സ്ഥലത്താണ്. വിജനമായ മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലം, ചുവന്നൊരു പ്രദേശം. അവനിപ്പോ അവന്റെ കയ്യിലേക്ക് നോക്കിയപ്പോ ആ ഒരു വസ്തു ഇപ്പൊ അവൻ കാണുന്നുണ്ട്. പിന്നീട് ജോൺ പതിയെ എണീച്ചു. പക്ഷെ അവന് നടന്നുകൊണ്ടാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഒരു കാലടി വെക്കുമ്പോഴേക്കും അവനിപ്പോ തെന്നി വീഴുകയാണ്. അവന് നടക്കാനേ കഴിയുന്നില്ല. പിന്നീട് ജോൺ നിലത്തുകൂടെ ഇഴഞ്ഞിഴഞ്ഞു നോക്കി. എന്നിട്ടും അവന് പറ്റുന്നില്ല. അതിനുശേഷം ജോൺ അവന്റെ കാലുകൾ ഉരച്ചൊരച്ചു നടന്നു. എന്നിട്ടും അവന് കഴിയുന്നില്ല. കുറച്ചു മുന്നിലെത്തുമ്പോ അവൻ തനിയെ വീണു പോവുകയാണ്. ജോൺ ഇപ്പോ വിചാരിച്ചു, എങ്ങനെ ഞാൻ ഇവിടെ എത്തി? എങ്ങനെ ഇത് സംഭവിച്ചു? ദേഷ്യം വന്ന് ജോൺ ഇപ്പോ ഒരു കല്ലെടുത്ത് ആകാശത്തേക്ക് കയറുകയാണ്. പക്ഷെ അവൻ വിചാരിച്ചതിനേക്കാളും വേഗത്തിലും ദൂരത്തിലും ആ കല്ലിപ്പോ പോയിട്ടുണ്ട്. ജോൺ ഇപ്പോ പതിയൊന്ന് ചാടി നോക്കുകയാണ്. പക്ഷെ അവന് ചാടാൻ പറ്റുന്നതിനേക്കാളും എത്രയോ ഉയരത്തിലാണ് അവനിപ്പോ ചാടാൻ കഴിയുന്നത്. പിന്നീട് ജോണിന് മനസ്സിലായി, ചാടുകയാണെങ്കിൽ ഇവിടുന്ന് മുന്നോട്ടേക്ക് പോവാം. അങ്ങനെ ഇപ്പൊ ജോൺ ചാടിച്ചാടി പോവുകയാണ്. ആ വലിയൊരു പ്രദേശം അവന് കുറച്ചു നേരങ്ങൾക്ക് കൊണ്ട് തന്നെ ഓടാൻ പറ്റി. പിന്നീട് ജോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുന്നിഞ്ചെരിവിലേക്ക് പോവുകയാണ്. അവനിപ്പോ പതിയെ അതിലൂടെ ചാടി കയറി. അവിടെ ഇപ്പോ ഒരു പരന്ന തരം കല്ല് കാണുന്നുണ്ട്. ജോണിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ആ കല്ലിന്റെ മുകളിലുള്ള പൊടി ഒന്ന് തുടച്ചു കളയുകയായിരുന്നു. ശരിക്കും അതൊരു കല്ലല്ലായിരുന്നു, അതൊരു ഗ്ലാസ് ആയിരുന്നു. അതായത് അതിന് താഴെ വലിയൊരു അറ തന്നെ ഉണ്ടായിരുന്നു. അവൻ അതിലൂടെ നോക്കുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോൺ ഇപ്പോ അതിന്റെ ഇടയിലൂടെ പതിയെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്തെത്തിയിട്ടുണ്ട്. ആ സമയത്താണ് പട്ടാള മേധാവിക്ക് വെടികൊള്ളുന്നത്. ജോൺ കോർട്ടറിന് ഇപ്പോ എന്തോ ഒരു മനസ്സലിവ് തോന്നിയിട്ട് അയാളെ എടുത്തുകൊണ്ട് ഈ ജോണിന്റെ കുതിരപ്പുറത്ത് എങ്ങോട്ടും ഇല്ലാതെ മുന്നോട്ട് പാഞ്ഞു. ജോൺ ഇപ്പോ ഒരു പ്രത്യേക തരം പാറയുടെ ഇടുക്കിലൂടെയാണ് ഓടുന്നത്. അവന്റെ തൊട്ട് പിന്നാലെ തന്നെ ആ കാട്ടുവാസികളും ഉണ്ട്. ജോണിന് ഉറപ്പായിരുന്നു, കുറച്ചു നേരം കൂടെ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവര് പിറകിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തും. ജോൺ ഇപ്പോ അവന്റെ കുതിരപ്പുറത്തിൽ നിന്ന് ഇറങ്ങി ആ പട്ടാള മേധാവിയും നിലത്തിറങ്ങി. എന്നിട്ട് ആ കുതിരയെ മുന്നോട്ട് തെളിച്ചു വിടുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിടുക്കിലേക്ക് ഈ പട്ടാള മേധാവിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെറിയൊരു ഗുഹ ഉണ്ടായിരുന്നു, അതിന്റെ അരികിലായിട്ട് ഇവര് പൊളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആ കാട്ടുവാസികൾ ഇവരെ ക്രോസ് ചെയ്ത് പോയി. ജോണ് വിചാരിച്ചു ഇവരെ കണ്ടിട്ടില്ല എന്ന്. പക്ഷെ ഈ കാട്ടുവാസികളിൽ അവസാനത്തെ ആൾ ജോണിനെ കണ്ടിരുന്നു. ഇപ്പൊ അവന് ശബ്ദമുണ്ടാക്കി ബാക്കിയുള്ള എല്ലാവരെയും തിരിച്ചു വിളിച്ചു. പിന്നീട് അവര് അവരുടെ തോക്കുകൾ ഉപയോഗിച്ച് ഇവരുടെ നേരെ വരികയാണ്. ജോണിന്റെ കയ്യിൽ ആകെ ഇപ്പോ 2 തോക്കാണുള്ളത്. ഒരു തോക്ക് ഇപ്പൊ ആ പട്ടാള മേധാവി കൊടുത്തു. അയാളാണെങ്കിൽ വെടി കൊണ്ടിട്ട് അവശനായി കിടക്കുകയാണ്. എന്നാലും പറ്റുന്ന രീതിയിൽ ഈ വരുന്നവർ ഇനി അങ്ങോട്ട് കഥ പോകുന്നത് വളരെയധികം ത്രില്ലിങ്ങോട് കൂടി തന്നെയാണ്. കഥയുടെ ബാക്കി നമുക്ക് വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ കാണാം. രണ്ടാം ഭാഗം നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.
രണ്ടാമത്തെ ഭാഗം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. നല്ലൊരു മികച്ചൊരു ത്രില്ലിംഗ് ഫീല് തന്നെ ഈ കഥ മുഴുവനായിട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് കാണാം. ഓക്കെ ബൈ. അതിന്റെ ഉള്ളിൽ നിറയെ മുട്ടകൾ കാണുന്നുണ്ട്. ഇപ്പോ ആ ഓരോ മുട്ടകളും വിരിയാൻ തുടങ്ങി. ഒരു പ്രത്യേക തരത്തിലുള്ള ജീവികൾ. ജോൺ ഇപ്പോ അമ്പരന്ന് നിൽക്കുകയാണ്. താനിപ്പോ എവിടെയാണ് എത്തിയിട്ടുള്ളത്? ഇതേ സമയം ആ മൈതാനത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഈ ജോണിന്റെ കയ്യിൽ ഒരു വസ്തു ഉണ്ടായിരുന്നില്ല. അതൊരാൾ ഇപ്പോ ഒരു പ്രത്യേക തരം വാളുകൊണ്ട് ഇങ്ങനെ തൂക്കിയെടുത്തിട്ടുണ്ട്. പിന്നീട് അയാൾ ജോണിന് നേരെ ലക്ഷ്യമാക്കി വരികയാണ്. ആ വരുന്ന ആളുടെ രൂപമോ ആളെയോ കാണിക്കുന്നില്ല. ജോൺ ഇപ്പോ അവിടെ നിൽക്കുന്ന സമയത്ത് തന്റെ പിന്നിലൂടെ എന്തോ ഒന്ന് വരുന്നുണ്ടെന്ന് മനസ്സിലായ ജോൺ ഇപ്പൊ ചാടുകയാണ്. അതായത് ജോണിന് നേരെ ഇപ്പൊ വന്ന ഈ മനുഷ്യരെറിഞ്ഞ ഒരു കുന്തം വരുന്നുണ്ടായിരുന്നു. ജോൺ ചാടിയത് കണ്ടിട്ട് അയാൾ ഇപ്പോ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇപ്പോഴാണ് ആ മനുഷ്യന്റെ രൂപം കാണിക്കുന്നത്. ചെവിയുടെ ഭാഗത്ത് നിന്നും മുന്നോട്ടേക്ക് രണ്ട് കൊമ്പുകൾ, നാല് കൈയുള്ള ഒരു പ്രത്യേക തരം മനുഷ്യൻ. ശരിക്കും എന്താണ് ജോൺ കോർട്ടന് സംഭവിച്ചത്? ആ ഗുഹയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ജോൺ ഇപ്പോ എവിടെയാണ് എത്തി നിൽക്കുന്നത്? കുറെ പേർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ എങ്ങനെ ഇവിടെ എത്തി? ജോൺ കണ്ട ആ വിരിഞ്ഞ മുട്ടകൾ എന്തിന്റേതായിരുന്നു? ചൊവ്വയിൽ സാബ്താന്റെ അടുത്തേക്ക് വന്ന വെള്ള വസ്ത്രം ധരിച്ച ആ മനുഷ്യരെങ്ങനെ ഭൂമിയിൽ ആ ഗുഹയിൽ വന്നു? കഥയുടെ അവസാനം ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിചിത്രമായ ജീവിയാണെന്ന് തോന്നുന്നു. പിന്നീട് ജദാക് ഒഴികെ ബാക്കി എല്ലാവരും അവിടുന്ന് പോവുകയാണ്. അവരെന്തോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ജദാക് ഇപ്പൊ അവന്റെ ആയുധങ്ങളും മറ്റുള്ള വസ്തുക്കളൊക്കെ നിലത്ത് ഊരിയിടുകയാണ്. എന്നിട്ട് ഇപ്പൊ ജോൺ കോർട്ടന്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങോട്ടേക്ക് വാ, ഇങ്ങോട്ടേക്ക് വാ, ഞാൻ ഉപദ്രവിക്കില്ല. പക്ഷെ മറ്റൊരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. ജോണിന് ഇപ്പൊ വിശ്വാസമായി, അവനൊന്നും ചെയ്യില്ലെന്ന്. ജോൺ ഇപ്പൊ പതിയെ അവന്റെ അടുത്തേക്ക് വരികയാണ്. അവനിപ്പോ പറഞ്ഞു, എന്റെ പേര് ജദാക്ക്, ഞാൻ വരുന്നത് ടർക്കസിൽ നിന്നാണ്. ഏതോ ഒരു ഭാഷയിലാണ് ഇപ്പോ ജദാക്ക് സംസാരിക്കുന്നത്. ജോണിന് ഇപ്പൊ മനസ്സിലായി ജദാക്ക് എന്നത് അവന്റെ പേരാണെന്ന്. ജോൺ കോട്ടർ ഇപ്പൊ പറഞ്ഞു, എന്റെ പേര് ജോൺ കോട്ടർ, ഞാൻ വരുന്നത് വെർജീനിയയിൽ നിന്നാണ്. ഈ സമയത്ത് ജദാക്ക് ചോദിക്കുകയാണ്, വെർജീനിയ, വെർജീനിയ? അപ്പൊ ഈ ജദാക്ക് വിചാരിച്ചിട്ടുള്ളത് ഇവന്റെ പേര് വെർജീനിയ എന്നാണ്. പിന്നീട് ജദാക്ക് അവനെ വെർജീനിയ, വെർജീനിയ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ജദാക്ക് നേരത്തെ ചാടിയതുപോലെ ഒന്നും കൂടെ ചാടി കാണിക്കാൻ പറയുകയാണ്. ഇപ്പൊ ജോൺ കോട്ടർ പറഞ്ഞു, നേരത്തെ ചാടിയതുപോലെയല്ല, ഞാൻ ഇപ്പൊ ചാടാൻ തന്നിട്ട് അവ ഒറ്റ ചാട്ടത്തിന് ഇപ്പോ ഈ ജദാക്കിന്റെ ആയുധങ്ങൾ ഊരിയിട്ടില്ലേ, അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് ജോൺ ഇപ്പോ ആ ആയുധം എടുത്തിട്ട് ജദാക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഇതേ സമയം ജദാക്കിന്റെ കൂടെ വന്ന ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതായത് ഇപ്പോ ജോൺ കോർട്ടറിന്റെ അടുത്തേക്ക് ഒരു പ്രത്യേക തരം മനുഷ്യർ വന്നിട്ടുണ്ട്. ജോൺ ഇപ്പോ അവനുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും മറ്റേതോ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ആ വന്ന മനുഷ്യരിപ്പോ ജോണിന് നേരെ ഒരു കുന്തെറിയുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ചാടുന്നത് കണ്ടിട്ട് ഇപ്പൊ ആ കുന്തെറിഞ്ഞ ആ പച്ച മനുഷ്യൻ ഞെട്ടിപ്പോവുകയാണ്. കാരണം വളരെയധികം ഉയരത്തിലായിരുന്നു ജോൺ ഇപ്പൊ ചാടിയത്. ഇതേ സമയം ഈ പച്ച മനുഷ്യന്റെ കൂടെ വന്നവര് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുതിരക്ക് പകരം മറ്റെന്തോ ഒരു ജീവിയാണ് അവരുപയോഗിക്കുന്നത്. അവരിപ്പോ ജോണിന് നേരെ തുരുതുരാന്ന് വിടിയൊക്കെയാണ്. ജോൺ പെട്ടെന്ന് തന്നെ ഒരു കല്ലിന്റെ പിന്നിൽ ചെന്ന് ഒളിച്ചിരുന്നു. ഈ സമയത്ത് ജോണിന്റെ അടുത്തുണ്ടായിരുന്ന ആ പച്ച മനുഷ്യൻ ഉറക്കനെ പറഞ്ഞു, വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ. ഈ സമയത്ത് മറ്റുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ജദാക്ക് അവനെ കൊല്ലണ്ടേ? അതായത് ഇവന്റെ പേരാണ് ജദാക്ക്, ഇവനാണ് ഈ കൂട്ടത്തിന്റെ രാജാവ്. വേണ്ട, അവനെ ഇപ്പൊ കൊല്ലണ്ടേ, ഷൂട്ട് ചെയ്യുകയാണ്. ജദാക്ക് ഇപ്പൊ ഉറക്കനെ വിളിച്ചു പറഞ്ഞു, അവനെ ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് വന്നെങ്കിലും ജോൺ കോർട്ടറിന്റെ ചന്തിക്ക് തന്നെ ഇപ്പൊ ഒരു വെടി കൊണ്ടിട്ടുണ്ട്. പിന്നീട് ജദാക്ക് ഈ ജോൺ കോർട്ടറിനെ അവന്റെ ജീവിയുടെ പുറത്തേക്ക് വലിച്ചു കയറ്റുകയാണ്. എന്നിട്ട് അവന്റെ ആ വെടി കൊണ്ട ഭാഗത്തേക്ക് മരുന്ന് തിരിച്ചു കൊടുക്കുകയാണ്. സാരമില്ല, കുഴപ്പമില്ല, മാറിക്കോളെന്നൊക്കെ പറഞ്ഞിട്ട് ആ ജീവിയുടെ പുറത്ത് തന്നെ ചെറിയ ചെറിയ കുട്ടികളിൽ നേരത്തെ ജോൺ കോർട്ടർ കണ്ട ആ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ജദാക്കിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ്, കുറച്ചുകൂടെ മുട്ട വിരിയാനുണ്ട്, പക്ഷെ അതൊക്കെ കണ്ടിട്ട് ദുർബലയാണെന്ന് തോന്നുന്നു. ജദാക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞേക്ക്. അതായത് ഈ സ്ഥലം ഇവരുടെ, ഈ മനുഷ്യരുടെ എന്താ പറയാ, മുട്ട നിക്ഷേപിച്ച് അത് വിരിയിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ജോൺ കോർട്ടർ ഇപ്പോ എത്തി നിൽക്കുന്ന ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് തന്നെ ബാർസൂം, അതായത് ചൊവ്വാഗ്രഹം. പിന്നീട് ജദാക്കും അവന്റെ ആളുകളും ജോണിനെയും കൂട്ടിട്ട് അവരുടെ ആ നഗരത്തിലേക്ക് പോവുകയാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവളിപ്പോ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി ഇപ്പോ ആരുടെ അടുത്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ഈ ഗ്രഹം ബാർസൂം നാശത്തിന്റെ വക്കിലാണ്. സൊഡാൻ എന്തൊരു ആയുധം കിട്ടിയിട്ടുണ്ട്. ആ ആയുധത്തിന് മുന്നിൽ ഹീലിയം എന്ന നമ്മുടെ ഈ നഗരത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാർസൂമിന് സൊഡാങ് മുഴുവനായിട്ട് നശിപ്പിക്കും. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, ഹീലിയം എന്ന ആ രാജ്യത്തിന്റെ രാജകുമാരിയാണ്. അവളിപ്പോ ഒരു സദസ്സിലൊന്നുമല്ല പ്രസംഗിക്കുന്നത്, ഒറ്റയ്ക്കാണ്. അവൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ഒരു സദസ്സിനോട് എങ്ങനെ സംസാരിക്കണമെന്ന്. ഹീലിയത്തിന്റെ രാജകുമാരി ഇപ്പോ എന്തോ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഈ സൊഡാങ്ങിന്റെ കയ്യിലുള്ള ആ ഒരു പ്രത്യേക തരം ആയുധം ഉണ്ടല്ലോ, അതുപോലത്തെ ഒന്ന്. ഹീലിയത്തിന്റെ ഈ രാജകുമാരിയുടെ പേരാണ് തേജ. അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ, അതായത് ഹീലിയത്തിന്റെ രാജാവ്, അങ്ങോട്ടേക്ക് വരുന്നത്. താർഡോസും അവന്റെ പടയാളികളും മറ്റുള്ള ആളുകളും അവരിപ്പോ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട്
കൊണ്ട് ഗൗരവത്തിലാണ് അങ്ങോട്ടേക്ക് വരുന്നത്. തേജ ഇപ്പോൾ അവളുടെ അച്ഛനായ താർഡോസിന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരുന്നിടയ്ക്കും സമയമില്ല എന്ന് പറഞ്ഞിട്ട് അയാളിപ്പോ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്പൊ അയാൾ അയാളുടെ സിംഹാസനത്തിൽ എത്തിയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇയാൾക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം താർഡോസ് പറഞ്ഞു, എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കുക, നമ്മൾ എല്ലാവരും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഹീലിയം താർഡോസ് സേനാപതിയോട് ചോദിക്കുകയാണ്, കിഴക്കൻ പ്രദേശത്തിന്റെ കാര്യം എന്തായി? അപ്പോ സേനാധിപതി പറഞ്ഞു, ആ സ്ഥലം മുഴുവൻ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. സാബ്താൻ അവനൊരു പുതിയ ആയുധം കിട്ടിയിട്ടുണ്ട്. അവനൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ എല്ലാവരെയും എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാ പ്രതീക്ഷകളും നശിച്ച താർഡോസ്, അതായത് ഹീലിയത്തിന്റെ രാജാവ്, ഇപ്പോ അവിടെ ഇരുന്നിട്ട് പറയുകയാണ്, ഹീലിയം തോറ്റു, എന്റെ ജനങ്ങളെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് തേജ പറയുകയാണ്, ഇല്ല അച്ഛാ, നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഇപ്പൊ തേജ അവള് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മിഷേനെ ഇവർക്ക് കാണിക്കുകയാണ്. ഈ സമയത്ത് താർഡോസ് പറയുന്നുണ്ട്, നീ ഇപ്പോഴും അതിന്റെ വർക്കുകൾ തീർത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ്? സാബ്താന്റെ കയ്യിലുള്ള ആ ആയുധം നീ കണ്ടിട്ട് പോലുമില്ല, അത് ശക്തമായ പവറുള്ള ഒരു ആയുധം തന്നെയാണ്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ തേജ അവളുടെ ആ മിഷീൻ ഓണാക്കുകയാണ്. ആ സമയത്ത് അതിൽ നിന്നൊരു നീല പ്രകാശം വരികയാണ്. എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നീല നിറത്തിലുള്ള രശ്മികൾ അതിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് സേനാപതിയും താർഡോസും അത്ഭുതപ്പെടുകയാണ്. കാരണം സാബ്താന്റെ കയ്യിലുള്ള ആ ആയുധം ഇതുപോലത്തെ ഒരു പ്രകാശമാണ് പുറപ്പെടുവിക്കുന്നത്. താർഡോസ് ഇപ്പോ തേജയോട് ചോദിച്ചു, എന്താണ് മോളെ ഇത്? അവളിപ്പോ പറഞ്ഞു, ഇതാണ് നയൻത് റേ. ഈ ഒരു മിഷീന്റെ കണ്ടുപിടുത്തം ഞാൻ പൂർണ്ണമായി ഇതിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാനിപ്പോൾ. തേജ ഇപ്പോ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് ആ വിഡ്ഢിയായ സാബ്താൻ എങ്ങനെയാണ് ഇത്രയും നല്ല ഒരു ഉപകരണത്തിനെ കുറിച്ച് അറിയുന്നത്, അവൻ എങ്ങനെയാണ് അത് കിട്ടിയത്. തേജക്ക് ഉറപ്പായിരുന്നു സാബ്താൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ഉപകരണം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന്. അവനൊരു മണ്ടൻ തന്നെയാണ് ശരിക്കും. തേജ ഇപ്പൊ പറഞ്ഞു, സാബ്താൻ ആ ഒരു ശക്തിയെ അവൻ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ, അതായത് ഹീലിയം, ഈ ശക്തി ഉപയോഗിച്ച് ഒരുപാട് വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഈ ശക്തി ഉപയോഗിച്ച് മരുഭൂമികളെ ആദ്യത്തെ തന്നെ പണ്ടത്തതുപോലെ പച്ചപണിയിക്കാം, സമുദ്രങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അവരുടെ ഈ ബാർസും എന്ന ഗ്രഹം ഇതുപോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ സൊഡാങ്ങിന്റെ പ്രവർത്തനമാണ് ഈ ഗ്രഹത്തെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത്. ഇപ്പൊ താർഡോസ് സൈന്യാധിപന്റെ അടുത്ത് ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഇതുപോലെ തന്നെയാണോ നിങ്ങൾ സാബ്താന്റെ കയ്യിൽ കണ്ട ആ ഒരു ഉപകരണം? സൈന്യാധിപൻ പറഞ്ഞു, അതെ. ഈ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളിപ്പോ പതിയെ വന്നിട്ട് ആ മിഷീനിലൊന്ന് കൈവെക്കുകയാണ്. പക്ഷെ ഇവരെ ആരും അത് ശ്രദ്ധിച്ചില്ല. പിന്നീട് അയാളുടെ കയ്യിൽ നിന്നും എന്തോ ഒരു പ്രകാശം വന്നിട്ട് ആ മിഷീൻ ഇപ്പോ പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയാണ്. ആ മിഷീനിന്റെ ഉള്ളിൽ ഇപ്പോ ചെറിയൊരു തീപിടുത്തം ഉണ്ടാകുകയാണ്. എല്ലാവരും ഇപ്പോ സമയം താർഡോസ് രാജാവ് പറഞ്ഞു, എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കും. അതായത് താർഡോസ് രാജാവ് വിചാരിക്കുന്നത് തന്റെ മകൾ തേജയ്ക്ക് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ താർഡോസ് മകൾക്ക് പറയുകയാണ്, മോളെ, ഇനി ഒരു രക്ഷയില്ല, നമ്മുടെ ഈ നഗരം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ഗ്രഹം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കിപ്പോ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. സാബ്താൻ ഇപ്പോ ഹീലിയുമായിട്ട് ഒരു കരാറിന് തയ്യാറാണ്. പക്ഷെ ആ ഒരു കാര്യത്തിന് മോള് സമ്മതിക്കണം. അവൻ പറഞ്ഞ ആ കാര്യം നീയുമായിട്ടുള്ള ഒരു വിവാഹമാണ്. ഇത് കേട്ട് ദേശക്ക് അവളുടെ സങ്കടവും എന്താ പറയാ ദേഷ്യവും സഹിക്കാൻ കഴിഞ്ഞില്ല. അവള് അച്ഛനോട് എതിർത്ത് പറഞ്ഞു, അച്ഛാ, നിങ്ങൾ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അവനൊരു രാക്ഷസനാണ്, വൃത്തികെട്ടവനാണ്, ക്രൂരനാണ്, മരണം വരെ പോരാടണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞു തന്ന നിങ്ങളാണോ ഇപ്പൊ എന്റെ അടുത്ത് കീഴടങ്ങാൻ വേണ്ടി പറയുന്നത്? ഇതല്ലാതെ മറ്റൊരു വഴിയില്ലേ? എനിക്ക് കുറച്ചുകൂടെ സമയം തന്നിട്ടുണ്ടെങ്കിൽ അവനെതിരാടാനുള്ള ഈ ഒരു ആയുധം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഈ സമയത്ത് താർഡോസ് ദേഷ്യത്തോടു കൂടി തന്നെ ദേജയോട് പറയുകയാണ്, ഇതല്ലാതെ വേറൊരു വഴിയില്ല മോളെ. ഇപ്പോ സേനാപതി രാജാവിന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയുകയാണ്, സാബ്താന്റെ ആകാശ കപ്പൽ ഇപ്പോ നമ്മുടെ നഗരത്തിലേക്ക് കടന്നിട്ടുണ്ട്, ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം എന്താ ചെയ്യേണ്ടത്? രാജാവ് പറഞ്ഞു, അവർക്കുള്ള പെർമിഷൻ കൊടുത്തോളൂ, അതിനോടൊപ്പം തന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ കൂടി തുടങ്ങിക്കോളൂ എന്ന് രാജാവ് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ്. അതായത് അയാൾ ഉറപ്പിച്ചിരുന്നു ദേജയുടെ കല്യാണം സാബ്താനുമായിട്ട്. പക്ഷേ ദേജയ്ക്ക് ഇതൊരിക്കലും അംഗീകരിക്കാനോ സഹിക്കാനോ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇപ്പോ ഒരാളെ കാണിക്കുകയാണ്, അതായത് ദേജയുടെ ആ മിഷീൻ നശിപ്പിച്ചവനെ, അതായത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നില്ല, നേരത്തെ കണ്ട ആ ആകാശത്ത് നിന്ന് വന്ന മനുഷ്യരില്ലേ, അവരിൽപ്പെട്ട ഒരാളായിരുന്നു അത്, വേഷം മാറി വന്നതാണ്. ഇയാളിപ്പോ അയാളുടെ തനി രൂപത്തിലേക്ക് വന്നു. പിന്നീട് അയാൾ ഒരു മെസ്സേജ് അയക്കുകയാണ്, മത്തായിശാൻ, ഞാൻ ആ മിഷീൻ നശിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മറുഭാഗത്ത് നിൽക്കുന്ന മത്തായിശാൻ, അതായത് ഇവരുടെ നേതാവ് പറഞ്ഞു, അവളെ നീ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. മത്തായിശാൻ ഇപ്പോൾ ഉള്ളത് സാബ്താന്റെ ആ ആകാശ കപ്പലിലാണ്. ഇതേ സമയം ആ ഗ്രഹത്തിന്റെ മറ്റൊരു ഭാഗത്ത് ജദാക്കും അവന്റെ ആളുകളിപ്പോ അവരുടെ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ജദാക്ക് എന്നത് ഈ ഗ്രഹത്തിൽ രാജാവിന് പറയുന്ന ഒരു പേരാണ്. തൽക്കാലം നമുക്ക് ഇയാളെ ജദാക്ക് എന്ന് തന്നെ വിളിക്കാം. നഗരത്തിലെത്തിയ അവർ ജോൺ കോർട്ടറിനെ ഇപ്പോ നിലത്തേക്ക് വലിച്ചിടുകയാണ്. ജോൺ കോർട്ടറിന്റെ കൈയും കാലും ഇപ്പൊ കെട്ടിയ അവസ്ഥയിലാണ്. ഒരാൾ വന്നിട്ട് അതിപ്പോ മുറിച്ചു കൊടുത്തു. ഈ സമയത്താണ് ജോൺ കോർട്ടർ ആ ജദാക്കിന്റെ കഴുത്തിൽ ആ ഗുഹയിൽ നിന്നും അവൻ പിടിച്ച വസ്തു അത് കാണുകയാണ്. അവൻ ഓടിച്ചെന്ന് അത് പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്ന് അവനെ അടിച്ചു വീഴ്ത്തി അവന്റെ കഴുത്തിൽ ഇപ്പൊ ഒരു വാള് വെച്ചിട്ടുണ്ട്. ജദാക്ക് ഞാൻ ഇവനെ കൊല്ലട്ടെ എന്ന് അയാൾ വളരെയധികം ദേഷ്യത്തോടുകൂടി തന്നെ ചോദിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരെയും പോലെ ഇയാൾക്ക് മുഖത്ത് രണ്ട് കൊമ്പില്ല, ഒരു കൊമ്പേ ഉള്ളൂ, മറ്റേത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇയാളുടെ പേരാണ് സയാക്ക്. ഇവന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ജദാക്ക് ഇപ്പൊ പറഞ്ഞു, അവന് വെറുതെ വിട്ടേക്ക്, കൊല്ലണ്ട. ഇപ്പൊ സയാക്ക് പറഞ്ഞു, എനിക്ക് ഇവനെ കൊല്ലണം. ഈ സമയത്ത് ജദാക്ക് അവന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. പിന്നീട് സയാക്ക് അവിടുന്ന് പോവുകയാണ്. സയാക്കിന് ശരിക്കും ജദാക്കിന്റെ സ്ഥാനം തട്ടിയെടുത്ത് അവിടുത്തെ രാജാവാകണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ജദാക്ക് അവിടെയുള്ള എല്ലാവരും പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ ജീവിയെ നിങ്ങൾ കണ്ടോ? ഇവനൊരു വിശേഷപ്പെട്ടവനാണ്. ഇവന്റെ പേരാണ് വെർജീനിയ. ജോൺ കോർട്ടർ പറഞ്ഞ ആ സ്ഥലത്തിന്റെ പേരാണ് ഇപ്പോ ഇയാളിപ്പോ അവന്റെ പേരായി ഇട്ടിട്ടുള്ളത്, വെർജീനിയ എന്ന്. പിന്നീട് ജദാക്ക് പറഞ്ഞു, ഇവന് പ്രത്യേക തരം കഴിവുകളുണ്ട്, അതിപ്പോ കാണിച്ചു
എന്ന് പറഞ്ഞിട്ട് ജദാക്ക് ജോൺ കോർട്ടറിന്റെ അടുത്ത് തുള്ളാൻ പറയുകയാണ്. ഇപ്പൊ ജോൺ കോർട്ടർ എന്താ പറയാ, രണ്ടും കൈയും കെട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് തുപ്പുകയാണ്. ഇത്രയും നേരം ക്ഷമിച്ചുകൊണ്ടിരുന്ന ജദാക്കിന് ഇത് കണ്ടിട്ട് ദേഷ്യം വന്നു, അടിച്ച് താഴെ ഇട്ടു. ഈ സമയത്ത് ജോൺ കോർട്ടർ ആ ഒരു ഡിവൈസ് മണ്ണിൽ കിടക്കുന്നതായിട്ട് കണ്ടു. അവൻ പതിയെ എഴഞ്ഞു പോയിട്ട് അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ വന്നിട്ട് ഇവനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നീട് ജദാക്ക് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ ചെയ്യുന്നത് പോലെ തന്നെ ഇവനെയും കൊണ്ടുപോയിട്ട് അതുപോലെ ശുദ്ധിയാക്കിയെടുക്കും. പിന്നീട് അവർ അവരുടെ ആ കുട്ടികളെ കൂടെ തന്നെ ഈ ജോൺ കോട്ടറിനെയും കൊണ്ടുപോയി അവിടെ വെച്ച് എന്തൊക്കെയോ ഒരു വെള്ളത്തിലിട്ട് മുക്കുന്നുണ്ട്, എന്തോ ഒരു പ്രത്യേകതരം പൊടി അവന്റെ ദേഹത്തിടുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവറ്റകളുടെ ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി, ജോൺ കോട്ടറിന് ഇപ്പൊ ഇവര് ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോ അവരുടെ കൂട്ടത്തിലുള്ള കൈന എന്നൊരു പെണ്ണ്, അവളിപ്പോ ഒരു പ്രത്യേക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അത് കൊടുക്കുകയാണ്. അവൾ അവസാനം ജോൺ കോട്ടറിനും ആ വെള്ളം കുറച്ച് കൊടുത്തു. കുറച്ച് കുടിച്ചതിന് ശേഷം ജോൺ കോട്ടർ അത് തുപ്പിക്കളയുകയാണ്. ജോണിന് ഇപ്പൊ അവന്റെ കണ്ണുകൾ മങ്ങുന്നതായിട്ട് തോന്നി. ജോൺ ഇപ്പൊ ചോദിച്ചു, ഇതെന്താണ്? ഈ സമയത്ത് കൈന പറഞ്ഞു, ഇതാണ് ബാർസൂമിന്റെ ശബ്ദം. ഇപ്പൊ ജോണിന് അവര് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ജോൺ ഇപ്പോ കൈനയുമായിട്ട് സംസാരിച്ചത്. ജോണിന് ഇപ്പോ അവന്റെ ശരീരത്തിന് എന്തൊക്കെയോ ഒരു മാറ്റം വന്നതുപോലെ തോന്നുന്നുണ്ട്, ബലം വെച്ച പോലെ. ഒരുപാട് നേരം കഴിഞ്ഞു, ഇപ്പോ അർദ്ധരാത്രി ആയിട്ടുണ്ട്. ഈ സമയത്ത് ജോൺ അവന്റെ കൈകളിലെ ആ ചങ്ങലെല്ലാം പൊട്ടിച്ചെടുത്തു. പക്ഷേ ജോണിന് കാവലായിട്ട് അവിടെ ഒരു ജീവിയെ നിർത്തിയിരുന്നു. അവൻ എങ്ങോട്ട് പോയാലും അവന്റെ തൊട്ടു പിന്നാലെ തന്നെ ആ ജീവിയും വന്നു. ജോൺ ഇപ്പോ പല സ്ഥലത്തേക്കായിട്ട് ചാടി ചാടി പോകുന്നുണ്ട്. പക്ഷേ അവൻ എത്തുന്നതിന് മുന്നേ തന്നെ അവൻ വിചാരിച്ച ആ സ്ഥലത്തേക്ക് ഇപ്പൊ ആ ജീവി എത്തുന്നുണ്ട്. പിന്നീട് ജോൺ കുറച്ച് മുകളിലായിട്ട് എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്, അവിടുത്തെ കുറച്ച് വെളിച്ചം കേൾക്കുന്നുണ്ട്. ജോൺ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചാടിപ്പോയി. അതായത് ഇവറ്റകളുടെ, അതായത് ഈ മനുഷ്യരുടെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലമായിരുന്നു അത്. അപ്പൊ അതിന്റെ ഇടയിലേക്കും ഈ ജീവി കയറി വരികയാണ്. അവിടെയുള്ളവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ആ ജീവി ഇപ്പൊ വരുന്നത്. ആ ജീവി ഇപ്പൊ ജോണിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തട്ടിത്തെറിപ്പിച്ച് വന്നതുകൊണ്ട് തന്നെ ആ ജീവിയോട് ഇപ്പൊ അവർക്കെല്ലാവർക്കും ദേഷ്യം വന്ന് അവിടെയുള്ളവർ ആ ജീവിയെ ഇപ്പൊ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള വടികളൊക്കെ ഉപയോഗിച്ച് ആ ജീവിയെ തല്ലുന്നത് കണ്ടിട്ട് ദയ തോന്നിയ ജോൺ ഇപ്പൊ അവരുടെ ഇടയിലേക്ക് ചാടി വീഴുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരുത്തിനെ ഒറ്റയടി കൊടുക്കുകയാണ്. അവൻ അവിടെ സ്പോട്ട് തന്നെ മരിച്ചു പോവുകയാണ്. ഇതെല്ലാം ജദാക്ക് കാണുന്നുണ്ടായിരുന്നു. ജദാക്ക് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിനക്ക് പറ്റിയത്? നിനക്ക് എങ്ങനെ ഇത്രയും ശക്തി ലഭിച്ചു? ഈ സമയത്ത് മറ്റൊരു സ്ത്രീ വന്നിട്ട് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ജോണിനെയും കൈന എന്ന പെണ്ണിനെയും ഒരു കല്ലിൽ കെട്ടിയിട്ടുണ്ട്. കൈനയുടെ പുറത്ത് ചുട്ടുപഴിപ്പിച്ച ഒരു കമ്പി വെച്ചിട്ട് കുത്തുകയാണ് ഇപ്പോ അവള് ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയായിട്ട്. ഈ സമയത്ത് സയാക്ക് വന്നിട്ട് ജോൺ കോട്ടറിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയുകയാണ്, ഇവൻ ഇപ്പൊ കൊല്ലട്ടെ എന്ന്. അപ്പോ ജദാക്ക് പറഞ്ഞു, ഇവൻ ഇപ്പൊ കൊല്ലണ്ടാന്ന്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഉറക്കിനെ വിളിച്ചു പറയുകയാണ്, വിമാനങ്ങൾ വിമാനങ്ങൾ, ഓടി രക്ഷപ്പെട്ടോളൂ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ ജദാക്ക് അടക്കം അവിടുന്ന് ഓടുകയാണ്. അവരിപ്പോ ആ പാറകളുടെ ഇടയിൽ പോയി ഒളിക്കുകയാണ്. കാരണം ഇവർക്ക് ആ വിമാനങ്ങളെയും ആ മനുഷ്യരെയൊക്കെ പേടിയായിരുന്നു. ഇവർ ആകാശത്തേക്ക് നോക്കുമ്പോൾ നാല് വിമാനങ്ങൾ കാണുന്നുണ്ട്. അതായത് നേരത്തെ ഹീലിയത്തിലെ രാജകുമാരിയും സാബ്താനുമായിട്ടുള്ള കല്യാണം അവിടുത്തെ രാജാവ് ഉറപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഹീലിയത്തിന്റെ രാജകുമാരി ഇപ്പോ അവളുടെ വിശ്വസ്തരായ കുറച്ച് ആളെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. തേജയും അവരുടെ വിശ്വസ്തരായ ആളുകളും ഇങ്ങനെ ആ വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ തൊട്ടു പിന്നാലെ തന്നെ സാബ്താനും അവന്റെ മൂന്ന് സ്പേസ് ഷിപ്പും ഉണ്ട്. സാബ്താന്റെ കൂടെ തന്നെ മതായിഷാങ്ങും ഉണ്ട്. ഈ സാബ്താന് ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് മതായിഷാങ് ആണ്. കുറെ നേരം പിന്തുടർന്നിട്ടും തേജയെ കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ ആ വിമാനം മുഴുവനും വെടിവെച്ച് തകർക്കട്ടെ എന്ന്. ഇപ്പൊ മതായിഷാങ് അതിനെ തടുക്കുകയാണ്. അവൻ പറഞ്ഞു, അവളെ കൊല്ലാനല്ല നോക്കേണ്ടത്, അവളെ പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. മതായിഷാങ് പിന്നീട് പറഞ്ഞു, നീ തൽക്കാലം അവരുടെ ആ വാഹനത്തെ കേടാക്ക്. പിന്നീട് സാബ്താൻ അവരുടെ വാഹനത്തെ എന്താ പറയാ, അതിന്റെ ചിറകുകളിലേക്ക് വെടിവെക്കുകയാണ്. ദേജയുടെ വിമാനത്തിന് ഇപ്പോ മുന്നോട്ടേക്ക് പോവാൻ പറ്റുന്നില്ല. ഈ സമയത്ത് സാബ്താന്റെ മൂന്ന് വിമാനങ്ങളും അവളെ വളഞ്ഞിരിക്കുകയാണ്. പിന്നീട് അതിലുണ്ടായിരുന്ന എല്ലാവരെയും സാബ്താൻ പിടികൂടി. പിന്നീട് ഓരോരുത്തരുടെയും ഹെൽമെറ്റ് മാറ്റി നോക്കുകയാണ്. പക്ഷേ അവനിക്കതിൽ ദേജയെ കാണാൻ കഴിഞ്ഞില്ല. സാബ്താൻ ഇപ്പോ അലറി വിളിച്ചു, എവിടെ ദേജ എന്ന് ചോദിച്ചിരുന്നെങ്കിലും അവരാരും അതിന് മറുപടി പറഞ്ഞില്ല. ഇതേ സമയം തന്നെ തേജ അവളുടെ വിമാനത്തിലെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു. അവളിപ്പോ പതിയെ അതിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിന്റെ കൺട്രോൾ അവളെടുത്ത് ഇപ്പോ സാബ്താന്റെ വിമാനത്തിന് നേരെ വരികയാണ്. ആ വിമാനത്തിന്റെ ഒരു ഭാഗം അവളിപ്പോ തകർത്തു. പക്ഷെ അതിനോടൊപ്പം തന്നെ ദേജയുടെ വിമാനം തകർന്നു. അവളിപ്പോ എങ്ങനെയൊക്കെയോ പിടിവിട്ട് ആ വിമാനത്തിന്റെ ഒരു ഭാഗത്തേക്ക് വീഴുകയാണ്. അവൾക്ക് ഇപ്പോ ഒരു കമ്പിയിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇതേ സമയത്ത് താഴെ ഉണ്ടായിരുന്ന ജദാക്ക് ഇപ്പോ ജോൺ കോട്ടറിന് ഇവരെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ചുവന്ന കൊടിയുള്ളവരാണ് സുഡാങ്ക് ഹീലിയം. അവരിപ്പോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലം അവര് യുദ്ധം ചെയ്ത് അവർ രണ്ടുപേരും നശിച്ചു. പിന്നെ താർക്ക് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ വംശം മാത്രമേ ഇനി ബാക്കിയുണ്ടാവുള്ളൂ. ഈ സമയത്ത് ജോൺ കോട്ടർ ഒരു ബൈനോക്കുലർ ഉപയോഗിച്ച് ആ വിമാനത്തിലേക്ക് നോക്കുകയാണ്. ഈ സമയത്താണ് ജോൺ കോട്ടർ തേജ ആ വിമാനത്തിന്റെ ഒരു ഭാഗത്തായിട്ട് തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. ജോൺ കോട്ടറിന് അവളെ കണ്ടപ്പോ അത്ഭുതമായി, അതൊരു മനുഷ്യ സ്ത്രീ ആണല്ലോ എന്ന് അവൻ വിചാരിച്ചു. പിന്നീട് ജോൺ ഒന്നും ആലോചിച്ചില്ല, അവൻ എടുത്തു ചാടി. അവൻ ചാടുന്ന ഓരോ ചാട്ടവും വളരെയധികം പൊക്കത്തിലായിരുന്നു. ഇപ്പൊ തേജ അവളുടെ പിടിവിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ജോൺ കോട്ടർ ഇപ്പോ ആ വീഴ്ചയിൽ നിന്ന് അവളെ രക്ഷിച്ചു. അതായത് ജോൺ ചാടി അവളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ജോൺ കോട്ടറിന്റെ ഈ ചാട്ടവും അവൻ തേജയെ രക്ഷിക്കുന്നതൊക്കെ കണ്ടിട്ട് ഈ സാബ്താനും മതായിഷാങ് ഒക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. മതായിഷാങ് ചോദിച്ചു, ആരാണ് ഇവൻ? ഇവൻ എവിടെ നിന്ന് വന്നു? ശരിക്കും നമ്മൾ എന്തൊക്കെയോ അത്ഭുത ശക്തി ഉണ്ട് എന്ന് വിചാരിക്കുന്ന മതായിഷാങ് വരെ ഇപ്പൊ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഈ ജോണിനെ കണ്ടിട്ട്. അവൻ എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാവാതെ. അവരെ അത്ഭുതപ്പെടുത്തിയത് ഇവരുടെ ഈ ചാടാനുള്ള അസാധ്യമായ കഴിവും അവന്റെ ശക്തിയുമായിരുന്നു. ഇപ്പൊ ജോണിന്റെ തൊട്ടു മുന്നിൽ വന്നിട്ട് സാബ്താന്റെ ആ ഒരു എന്താ
എന്താ പറയാ ആകാശ കപ്പലിൽ ജോൺ കോട്ടർ തേജയുടെ കയ്യിൽ നിന്നും അവളുടെ വാള് വാങ്ങുകയാണ്. ജോൺ കോട്ടർ ഭൂമിയിലൊരു സാധാരണ മനുഷ്യനാണെങ്കിലും അവനിപ്പോ ചൊവ്വയിലാണ്. ചൊവ്വയിലെത്തിയ സമയത്ത് അവനിപ്പോ അസാധാരണമായ ശക്തികൾ ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഭൂമിയിലേക്ക് മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഒരു സൂപ്പർമാൻ വന്നതുപോലെ. ഇനി ജോൺ കോട്ടറും സാബ്ദാനും മതൈഷാങ്ങും നേർക്കു നേരെ കാണാൻ പോവുകയാണ്, ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മതൈഷാങ്ങിന്റെ മാന്ത്രിക ശക്തിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയുടെ മുന്നിൽ ജോൺ കോട്ടറിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? സാബ്ദാന്റെ കയ്യിൽ നിന്നും തേജയെ ജോൺ കോട്ടറിന് രക്ഷിക്കാൻ കഴിയുമോ? മതൈഷാങ് അവൻ എന്തൊക്കെയോ പദ്ധതികളുണ്ട്, അവൻ എന്തിനാണ് സാബ്ദാൻ ഉപയോഗിക്കുന്നത്? മതൈഷാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്നത് മന്ത്രങ്ങളായിരുന്നില്ല, പിന്നെ എന്തായിരുന്നു? കഥ ഇനി മുന്നോട്ടേക്ക് പോകുന്തോറും വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഭൂമിയിലാണ്, ഈ എപ്പിസോഡിൽ ചൊവ്വയിലാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോവുക? എന്തായാലും മൂന്നാമത്തെ വീഡിയോയിലൂടെ നമുക്കത് മനസ്സിലാക്കാം. വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗം നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഭാഗം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേഗം തന്നെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ജോൺ കോട്ടറിന്റെ ചാടാനുള്ളതും അവന്റെ ശക്തിയൊക്കെ കണ്ടിട്ട് സാബ്ദാനും മതൈഷാങ്ങും ഒക്കെ ഞെട്ടിയിട്ടുണ്ട്. ഇപ്പോ നിലത്തേക്ക് വീണ തേജയെ രക്ഷിച്ച ജോൺ കോട്ടറിന്റെ അടുത്തേക്ക് ഇപ്പോ സാബ്ദാന്റെ ആ ഒരു വിമാനം വന്ന് നിൽക്കുകയാണ്. ആ വിമാനത്തിൽ നിന്നും സാബ്ദാന്റെ ഒരുപാട് പോരാളികൾ ഇപ്പോ ജോൺ കോട്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. ജോൺ ഇപ്പോ തേജയുടെ വാള് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അവരെ എതിരിടുകയാണ്. ജോൺ നല്ലൊരു പോരാളിയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അവരെല്ലാം ജോൺ നിഷ്പ്രയാസം തന്നെ തോൽപ്പിച്ച് കളയുകയാണ്. പിന്നീട് മറ്റൊരു വിമാനത്തിലേക്ക് ജോൺ എടുത്തു ചാടി. അതിലുണ്ടായിരുന്ന എല്ലാവരോടും ജോൺ ഇപ്പൊ ഫൈറ്റ് ചെയ്യുകയാണ്. ജോൺ പിന്നീട് അവരുടെ ആ തോക്കെടുത്തിട്ട് ഈ സാബ്ദാന്റെ വിമാനത്തിന് നേരെ വെടിവെക്കാൻ തുടങ്ങി. ഈ സമയത്ത് സാബ്ദാന് അവന്റെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ബ്ലൂ കളറുള്ള ആയുധം നമ്മുടെ ഈ ജോൺ കോട്ടറിന്റെ നേരെ ഉപയോഗിക്കാൻ നിൽക്കുന്ന സമയത്ത് മതൈഷാങ് പറഞ്ഞു, ഇത് വേണ്ട, അവന് ജീവനോടെ എനിക്ക് പിടിച്ചു തരണം. ആയുധം ഉപയോഗിക്കാൻ സമ്മതിക്കാത്തതിൽ സാബ്ദാൻ ഇപ്പൊ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. അവനിപ്പോ ഈ ജോൺ കോട്ടറിന്റെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് അവനുമായിട്ട് ഇയാള് ഈ സാബ്ദാൻ ശക്തമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. ഒരുപാട് നേരം സാബ്ദാനും ജോണും ഫൈറ്റ് ചെയ്തു. പക്ഷെ ജോണിന് അധികം നേരം പിടിച്ചു. അവൻ എത്രത്തോളം ആൾക്കാർക്ക് ഫൈറ്റ് ചെയ്തിരുന്നു, അവൻ ചെറുതായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജോണിനെ സാബ്ദാൻ അടിച്ചു വീഴ്ത്തി അവന്റെ കഴുത്തിൽ ഇപ്പൊ ഒരു വാള് വെച്ചിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? ഇതേ സമയം താഴെ ഉണ്ടായിരുന്ന ജദാഗും അവന്റെ ആളുകൾ ഇപ്പോ ഈ സാബ്ദാന്റെ ആകാശ കപ്പലിന് നേരെ തുരുതുരാന്ന് വെടിവെക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ ജോൺ കോട്ടർ തന്നെ ഭൂമിയിലേക്ക് എടുത്തു ചാടി. ജദാക്കിന്റെ ഈ ഒരു കൂട്ടത്തിന് പറയുക ടാർക്സ് എന്നാണ്. ഇപ്പോ ടാർക്സിന്റെ അറ്റാക്ക് ചെറുത്തു നിൽക്കാൻ പറ്റാത്ത സാബ്ദാന് അവന്റെ ആകാശ കപ്പല് തിരിച്ചുവിടാൻ വേണ്ടി ഉത്തരവ് കൊടുക്കുകയാണ്. പിന്നീട് അവരവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇതേ സമയം മതൈഷാങ് ഈ ജോൺ കോട്ടറിനെ ഇപ്പോ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അവന് എന്തോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ജോൺ കോട്ടർ ഇപ്പോ അതിൽ നിന്ന് ചാടി ഇപ്പോ നിലത്തെത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ജദാക്കും അവന്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ ഈ ജോൺ കോട്ടറിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. പിന്നീട് ജദാക്ക് അവന്റെ പടച്ചാട്ടി ഓരിയിട്ട് ജോൺ കോട്ടറിന് ഇട്ടുകൊടുക്കുകയാണ്, നീ ഒരു പോരാളി തന്നെ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ജദാക്ക് അവിടെയുള്ളവരോട് പറയുകയാണ്, കണ്ടില്ലേ ഇവൻ ചാടിയത്, ഇവൻ നല്ലൊരു പോരാളി തന്നെയാണ്. പക്ഷെ ജോണിന്റെ ഈ വിജയമൊന്നും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആർക്കാണ്? ജയാക്കിന് തന്നെ. അവനിങ്ങനെ ഒരു അസൂയയോടെ ഇത് നോക്കുകയാണ് വളരെയധികം. ഈ സമയത്താണ് ജദാക്കിന്റെ അടുത്തേക്ക് തേജ തോറീസ് വരുന്നത്. അവള് പറഞ്ഞു, ഞാൻ ഹീലിയത്തിന്റെ രാജകുമാരിയാണ്. ജദാക്ക് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന കൈനയെടുത്ത് പറയുകയാണ്, ഇവളെ കൂട്ടിക്കൊണ്ടുപോകും, പോയി പൂട്ടിയിടും എന്ന് പറയുകയാണ്. ജദാക്ക് ഇപ്പോ തേജയെടുത്ത് പറയുകയാണ്, നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നീട് തേജയെ അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറയുകയാണ്. ഈ സമയത്ത് തേജ പറഞ്ഞു, ജദാക്ക് സാബ്ദാൻ ഇപ്പോ ഹീലിയത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ അവൻ നേരെ നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വഴുക. ജദാക്ക് പറഞ്ഞു, അതെനിക്കറിയാം, നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി സാബ്ദാൻ വലിയൊരു ആയുധം കണ്ടുപിടിച്ചു എന്നറിയാം. അതിനെതിരെ നിങ്ങളൊരു ആയുധം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെന്നും എനിക്കറിയാം. പക്ഷെ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല, കാരണം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാനിപ്പോ ഞങ്ങളുടെ കൂടെ നമ്മുടെ വെർജീനിയുണ്ട്. ഈ ജോൺ കോട്ടറിന് ജദാക്ക് നേരത്തെ തന്നെ വെർജീനി എന്നാണല്ലോ വിളിച്ചിരുന്നത്. ജദാക്ക് ഇപ്പൊ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഉറക്കിന് വിളിച്ചു പറയുകയാണ്, ഞങ്ങളെ ഇനി ആര് അറ്റാക്ക് ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം ഞങ്ങളുടെ കൂടെ ഇപ്പോ വെർജീനിയുണ്ട്. ഇനി മുതൽ ഇവനെ അറിയപ്പെടാൻ പോകുന്നത് ദൊത്തൻസോജ എന്നായിരിക്കും. ഇവൻ ഇനി ജദാക്കിന്റെ വലം കൈയായിരിക്കും. ഈ സമയത്ത് ജോൺ കോട്ടർ അവന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്ത ആ ഒരു പടച്ചാട്ടൊക്കെ ഊരി കളയുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആർഷ്ടമല്ല, എനിക്ക് യുദ്ധത്തിന് താല്പര്യമില്ല. ഈ സമയത്ത് ജദാക്ക് ജോണിന്റെ അടുത്ത് വന്നിട്ട് സ്വകാര്യമായിട്ട് പറയുകയാണ്, നീ ഈ ബഹുമതി ഇപ്പൊ നിരസിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ചുവന്ന പെണ്ണുണ്ടല്ലോ, അവളുടെ ജീവന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പും തരാൻ കഴിയില്ല. ഇപ്പൊ ജോൺ തേജയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാണ്. പിന്നീട് അവനെ ഉറക്കനെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ദൊത്തൻസോജ. ഇത് കേട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജദാക്കിന്റെ ആളുകളൊക്കെ ഉറക്കനെ ഉച്ചവെക്കുകയാണ്. കാരണം അവരൊക്കെ അത്ര സന്തോഷവുമാരായിരുന്നു, അവർക്കൊരു രക്ഷകനെ കിട്ടിയല്ലോ എന്ന് കരുതി. പിന്നീട് ജദാക്ക് അവരത് വിളിച്ചു പറയുകയാണ്, വരൂ ഇനി നമുക്ക് കൊള്ളം മുതൽ ശേഖരിക്കാന്ന് പറഞ്ഞിട്ട് അവർ ആ തകർന്നു കിടക്കുന്ന ആകാശ കപ്പലുണ്ട് അതിന്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. തേജയും ജോൺ ഇങ്ങനെ അവർ ഈ ശേഖരിക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ കുറച്ച് ആളുകൾ ഈ തേജയുടെ കൂടെ വന്ന ആൾക്കാരുടെ ദേഹം, അതായത് ശവശരീരങ്ങൾ ഒരു ഭാഗത്ത് കൂട്ടിയിടുന്നുണ്ട്. ഇത് കണ്ടിട്ട് തേജ വളരെ വിഷമത്തോടുകൂടെ കരയുകയാണ്. ഈ സമയത്ത് ജോൺ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, അതൊരു സങ്കടങ്ങൾ മാത്രമേ തരികയുള്ളൂ. ഈ സമയത്ത് തേജ അവളുടെ കണ്ണിനീര് തുടച്ചിട്ട് പറയുകയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ തിന്മയെ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യുക തന്നെ വേണം. പിന്നീട് തേജ പറഞ്ഞു, എന്തായാലും വെർജീനിയ, നീ എന്നെ സമയത്ത് ജോൺ പറയുകയാണ്, ഒരു കാര്യം പറയട്ടെ, എന്റെ പേര് വെർജീനിയ എന്നല്ല, ജോൺ കോട്ടറാണ്. ഞാൻ വരുന്ന സ്ഥലമാണ് വെർജീനിയ. ഈ സമയത്ത് തേജ ചോദിക്കുകയാണ്,
നിങ്ങളുടെ നാട്ടിലൊന്നും ആകാശ കപ്പലുകൾ ഇല്ലേ? നിങ്ങൾ ചാടാറാണോ പതിവ്? ഉണ്ട്, എന്റെ നാട്ടിലും കപ്പലുകളുണ്ട്. പക്ഷെ ആ കപ്പലുകളൊക്കെ വെള്ളത്തിലൂടെ, അതായത് സമുദ്രത്തിലൂടെയാണ് പോകാറ്. ഈ സമയത്ത് തേജ പറഞ്ഞു, നീ ഈ ചാടുന്നത് അതൊരു കഴിവാണെങ്കിൽ അത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു തരൂ, നിനക്ക് അതിനുള്ള പ്രതിഫലം ഞങ്ങൾ തരും. ഈ സമയത്ത് ജോൺ കോട്ടർ പറയുകയാണ്, ഞാൻ ആരുടെ കയ്യിൽ നിന്നും കൂലി മേടിച്ച് ജോലി ചെയ്യാറില്ല. പിന്നീട് ജോൺ അവിടുന്ന് പോവുകയാണ്. ഈ സമയത്ത് തേജ അവന്റെ അടുത്ത് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നീ ഒരു പ്രാന്തനാണ്, അല്ലെങ്കിൽ നീ ഒരു നുണയനാണ്. നിനക്ക് പറ്റിയ പേര് ദൊത്തൻസോജ എന്ന് തന്നെയാണ്. അപ്പൊ ജോൺ പറഞ്ഞു, ഇനി ഒരിക്കലും എന്നെ ആ പേര് വിളിക്കരുത്, അല്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് കടലിന്റെ കാര്യം വെള്ളത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? കാരണം നമ്മുടെ ഈ ഗ്രഹത്തിൽ കടൽ എന്നത് ഒന്നില്ല. ഈ സമയത്താണ് ജോൺ കോട്ടറിന് എന്തൊരു സംശയം തോന്നിട്ട് അവൾക്ക് വന്ന് ചോദിക്കുന്നത്, ഗ്രഹമോ? അപ്പൊ നിങ്ങളുടെ ഗ്രഹം ഏതാണ്? ഇത് ഏതാണ് ഗ്രഹം? ഈ സമയത്ത് തേജ ആ മണലിൽ വരച്ച് കാട്ടി കൊടുക്കുകയാണ്, നടുക്കൊരു സൂര്യനെ, പിന്നീട് 9 ഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. തേജ പറഞ്ഞു, ആദ്യത്തെ ഗ്രഹം റാസും. ഈ സമയത്ത് ജോൺ പറഞ്ഞു, മെർക്കുറി. കോസും. ജോൺ പറഞ്ഞു, വീനസ്. തേജ മൂന്നാമത്തെ ഗ്രഹത്തിന്റെ പേര് പറഞ്ഞു, ജാസും. ഈ സമയത്ത് ജോൺ പറയുകയാണ്, ഭൂമി. ഇതാണ് എന്റെ ഗ്രഹം, ഞാൻ ഇവിടെയാണ്. ഈ സമയത്ത് തേജക്ക് അത്ഭുതമാകുകയാണ്. ഇപ്പൊ തേജ നാലാമത്തെ ഗ്രഹത്തെ തൊട്ട് പറയുകയാണ്, ബാർസൂം. അപ്പൊ ജോൺ പറഞ്ഞു, ചൊവ്വ, നിങ്ങളിപ്പോ ബാർസൂമിലാണുള്ളത്. ശരിക്കിപ്പോ തേജയും ഞെട്ടിയിട്ടുണ്ട്, ജോൺ കോട്ടറും ഞെട്ടിയിട്ടുണ്ട്. കാരണം രണ്ട് ഗ്രഹത്തിലും ജീവനുണ്ടെന്ന് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഇപ്പൊ തേജ ചോദിച്ചു, നീ ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് വന്നത്? വലിയ ആകാശ കപ്പലിലാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി ഉപയോഗിച്ചാണോ? ഈ സമയത്ത് ജോൺ കോട്ടർ ജദാക്കിന്റെ കഴുത്തിലുണ്ടായിരുന്ന അവനെ ഇവിടെ എത്തിച്ച ആ ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്, അല്ലാണ്ട് മറ്റുള്ള ഒരു വാഹനവുമല്ല. ഇപ്പൊ തേജ ആ ഒരു വസ്തുവിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഇപ്പൊ തേജ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി, നീ ഒരു തേനാണ്, നിനക്ക് നിന്റെ വീട്ടിൽ പോകണമെങ്കിൽ നീ എന്റെ കൂടെ ഇപ്പൊ വാ. പിന്നെ തേജ ജോണിനെയും കൂട്ടിയിട്ട് എങ്ങോട്ടേക്കോ പോവുകയാണ്. അവരുടെ കൂടെ തന്നെ കൈനിയുണ്ട്. കൈനി ഇപ്പൊ ചോദിച്ചു തേജയോട്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോ തേജ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങളുടെ ആ ഒരു അമ്പലത്തിലേക്ക് തന്നെയാണ്. പാറകൾ കൊണ്ട് നിർമ്മിച്ച വലിയൊരു ഗുഹയായിരുന്നു അത്. അവര് താമസിക്കുന്നതിനും കുറച്ചപ്പുറത്തായിട്ടാണ്, ഇതിലേക്ക് കയറാൻ പാടില്ല, ഇതിലേക്ക് കയറുന്നത് നിരോധിച്ചിട്ടുണ്ട്. കൈന പരമാവധി അവരെ തടയാൻ ശ്രമിച്ചു, പക്ഷെ അവരതിന്റെ ഉള്ളിലേക്ക് കയറി. ആ ഗുഹയിലേക്ക് കയറിയ ജോൺ ഇപ്പൊ ഒരുപാട് കൊത്തുപണികൾ കാണുന്നുണ്ട്, പ്രതിമകൾ കാണുന്നുണ്ട്, ഒരുപാട് വ്യത്യസ്ത ശിലകളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. തേജ വിചാരിക്കുന്നത് ജോൺ ഒരു തേൺ എന്നൊരു വിഭാഗമാണെന്നാണ്. ഇപ്പൊ തേജ ജോണിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ദൈവത്തിന്റെ അടുത്ത് സംസാരിച്ചവനല്ലേ, അവരെന്താണ് നിന്റെ അടുത്ത് പറയാറുള്ളത്? ശരിക്കിപ്പോ ജോണിന് ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ കണ്ട ഒരു വലിയ പ്രതിമ ഇപ്പൊ ജോൺ ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ ജോൺ ചോദിച്ചു, ഇതാണോ തേണ്? ഈ സമയത്ത് കൈന പറയുകയാണ്, ഇത് തേൺസ് അല്ല, ഇതാണ് ഇസിസ്, ഞങ്ങളുടെ എല്ലാം ദേവൻ. തേൺസ് അവരുടെ ദൂതന്മാരാണ്, പരിശുദ്ധമാക്കപ്പെട്ട ദൂതന്മാർ. പിന്നീട് കൈന പറഞ്ഞു, സമുദ്രത്തിന്റെ കാലഘട്ടത്തിൽ തേൺസ് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. സമുദ്രത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഗ്രഹത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സമുദ്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു കാലഘട്ടത്തിലാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. അവർ ഞങ്ങൾക്ക് നന്മ ഉപദേശിച്ചു, തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കൈന പിന്നെയും പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ജോൺ ആ ഗുഹയുടെ മുകളിലായിട്ട് എന്തോ ഒന്ന് കൊത്തിവെച്ചിരിക്കുന്നതുകൊണ്ട് തേജയെടുത്ത് അങ്ങോട്ടേക്ക് ചാടി പോവുകയാണ്, അത് വായിക്കാൻ വേണ്ടി. അങ്ങോട്ടേക്ക് ചാടി എത്തിയ ജോൺ ഇപ്പോ തേജയോട് അവിടെ എഴുതിയതൊക്കെ വായിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ തേജ പറയുന്നുണ്ട്, ഇതൊക്കെ പഴയ ലിപിയാണ്, എന്നാലും ഞാൻ ഇത് വായിക്കാൻ ശ്രമിക്കാം. അതിൽ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി ഇസിസിന്റെ കവാടത്തിലൂടെ കടന്ന് നിങ്ങൾ ആ നദിയിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇസിസിന്റെ ആ ഒരു വരം ലഭിക്കും, നിങ്ങൾക്ക് അതിലൂടെ നിത്യശാന്തി ലഭിക്കും. അവിടെ ഇസിസിന്റെ കവാടത്തിന്റെ ഒരു ചിഹ്നം കൊത്തിവെച്ചിട്ടുണ്ട്. അതും ജോൺ കോട്ടറിനെ ഇവിടെ എത്തിച്ച ആ ഒരു വസ്തു ഉണ്ടല്ലോ, അതും ഒരുപോലെ ആയിരുന്നു. പിന്നീട് തേജ ജോണിന്റെ അടുത്ത് പറയുകയാണ്, ഞാൻ നിന്നെ ഇസിസിന്റെ കവാടത്തിലേക്ക് കൊണ്ടുപോവാ. ഇപ്പൊ ജോണും അതിന് സമ്മതിച്ചു. ഇപ്പൊ ജോൺ പറയുകയാണ്, അവിടേക്ക് പോകുന്നതിന് മുന്നേ ജദാക്കിന്റെ കയ്യിൽ നിന്നും ആ ഒരു വസ്തു നമുക്ക് മേടിക്കണം. ജോൺ അതിനെ മെഡാലിയൻ എന്നാണ് വിളിച്ചത്. ഈ സമയത്ത് താഴെ ഉണ്ടായിരുന്ന കൈനെ ഇപ്പോ തേജയും ജോണിനെയും വിളിക്കുകയാണ്. അവളുടെ ചുറ്റും ഇപ്പോ തോക്ക് ചൂണ്ടി കുറെ പേര് നിൽക്കുന്നുണ്ട്. അവരിപ്പോ കൈനയോട് പറയുകയാണ്, വിലക്കപ്പെട്ട സ്ഥലത്തേക്ക് നീ വന്നു, പോരാത്തതിന് അവരെയും കൊണ്ടുവന്നു, ഈ സ്ഥലം നീ അശുദ്ധിയാക്കിയിട്ടുണ്ട്, നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. ഇപ്പോ ഇവരെ മൂന്നുപേരെയും, അതായത് കൈനയും തേജയും ജോണിനെ ഇപ്പൊ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജദാക്കും ജദാക്ക് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? എന്തിനാണ് ദൊത്തൻസോജയെ ഉപദ്രവിക്കുന്നത്? അപ്പൊ അവിടെ ഉള്ളവർ പറഞ്ഞു, ഇവര് നമ്മുടെ ദേവാലയത്തിലേക്ക് കയറി അതിനെ അശുദ്ധമാക്കി, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള മെഡാലിയൻ മോഷ്ടിച്ച് അതുകൊണ്ട് അവർ ഇസിസിന്റെ കവാടത്തിലേക്ക് പോയി അവിടെയും അശുദ്ധിയാക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോ ജദാക്ക് ചോദിക്കുകയാണ്, ഇവരാരാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്? അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അവര് പറയുകയാണ്, കൈന തന്നെ. ഈ സമയത്ത് ജദാക്ക് ജോൺ കോട്ടറിനെ എടുത്ത് പൊക്കിയിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ വെറുതെ വിട്ടതല്ലേ, നിന്നെ ഞാൻ എന്റെ വലങ്കൈ ആക്കി, നിന്നെ ഞാൻ ദൊത്തൻസോജയാക്കി, ഇന്നിപ്പോ നീ കാരണം കൈന മരിക്കാൻ പോവുകയാണ്, നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ജോൺ കോട്ടർ പറയുകയാണ്, കൈന ഇങ്ങോട്ടേക്ക് വരുന്നത് തടുക്കുകയാണ് ശ്രമിച്ചത്, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, കൈന നിങ്ങളുടെ മകളാണ്. ഇപ്പൊ ജദാക്കിന്റെ മുഖം മാറുകയാണ്, അവനിപ്പോ ജോൺ കോട്ടറിനെ പൊക്കിയെടുത്തുകൊണ്ട് കുറച്ച് ദൂരെയായിട്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു സമ്പ്രദായമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും മുട്ട ഒരു സ്ഥലത്ത് വെച്ച് വിരിയിപ്പിച്ച് കുട്ടികളെ ആരെങ്കിലുമൊക്കെ എടുക്കാറാണ് പതിവ്. പക്ഷെ ജോൺ കോട്ടറിന് മുന്നിൽ ജദാക്കിന് സത്യം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ജദാക്ക് ഇപ്പൊ പറഞ്ഞു, അവൾ വിരിഞ്ഞ ആ മുട്ട അതെന്റെ ഭാര്യ തന്നെയാണ് സൂക്ഷിച്ചത്, അതായത് അവൾ എന്റെ മകൾ തന്നെയാണ്. ഈ സമയത്ത് സിയാ കുറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, വേഗം തന്നെ. ജദാക്ക് പറയുകയാണ്, ഞാൻ തന്നെ അവനെ കൊല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂടാരത്തിലേക്ക് ഈ ജോൺ കോട്ടറിനെ കൊണ്ടുപോവുകയാണ്.
ജദാഗ് പറഞ്ഞു, ഇതിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ആരും വരണ, ഞാൻ തന്നെ ഇവനെ കൊന്നോളാം. ആ കൂടാരത്തിൽ ഇപ്പോ കൈനിയുണ്ട്, തേജിയുണ്ട്. ജദാഗ് ഇപ്പൊ അവിടെ ജോൺ കോട്ടറിനെ കഴുത്തിയിട്ട് കത്തിയിടുകയാണ്. ഈ സമയത്ത് അവര് വേണ്ട എന്ന് പറയുന്ന സമയത്ത് അവരുടെ വായിപ്പോ ജദാഗ് പൊത്തുകയാണ്. പിന്നീട് ജദാഗ് ജോൺ കോട്ടറിന്റെ കയ്യിലെയും കാലിലെയും ആ കെട്ടുകൾ അയച്ചു കൊടുക്കുകയാണ്. പിന്നീട് ജദാഗ് ജോണിന്റെ അടുത്ത് പറയുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. നിങ്ങൾ ഇസിസിന്റെ കവാടത്തിലേക്ക് പോയിക്കോളൂ, പക്ഷേ എന്റെ മകളെയും നിങ്ങൾ കൊണ്ടുപോകണം, അതായത് കൈനയും. ജോണും അതിന് സമ്മതിച്ചു. ജോണിപ്പോ ചോദിച്ചു, നിങ്ങൾ വരുന്നില്ലേ? അപ്പൊ ജദാഗ് പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇതേ സമയം ആ കൂടാരത്തിന്റെ പുറത്തു നിന്ന് ശമ നശിച്ച സയാക്ക് ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ ആരും കാണാനില്ല. സയാക്കിന് മനസ്സിലായി ചതിക്കപ്പെട്ടു എന്ന്. ഇതേ സമയം ഒരു പ്രത്യേക ജീവിയുടെ പുറത്ത് കയറി ഇവര് മൂന്ന് പേരും ഇപ്പോ ഇസിസിന്റെ ആ കവാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരുഭൂമിയിലൂടെയാണ് ഇവരിപ്പോ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ ജോണിന്റെ കൂടെ ആ ഒരു ജീവി ഉണ്ടല്ലോ, അതും അവന്റെ കൂടെ തന്നെ വരികയാണ്. ഇപ്പൊ കൈന പറഞ്ഞു, നിങ്ങൾ ഈ ഗ്രഹത്തിലുള്ള സമയത്ത് മുഴുവൻ അവൻ നിന്റെ കൂടെ ഉണ്ടാവും. പിന്നീട് കൈന പറഞ്ഞു, ആ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ മൂന്ന് ദിവസം അവരങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പോകുന്ന വഴിക്ക് തകർന്നു കിടക്കുന്ന ഒരുപാട് വലിയ നഗരങ്ങൾ കാണുന്നുണ്ട്. ജോണ് ചോദിച്ചു, ഇതിനൊക്കെ എന്ത് പറ്റിയതാണ്? കൈന പറഞ്ഞു, ഇതൊക്കെ സോഡാങ്കും അവന്റെ രാജാവും നശിപ്പിച്ചതാണ്. അവര് മൂന്നുപേരിപ്പോ ആ ഒരു മരുഭൂമിയിലൂടെ വളരെ വിഷമങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരത്തെ യാത്രയ്ക്ക് ശേഷമാണ് ജോൺ കോട്ടറിന് ഒരു കാര്യം മനസ്സിലായത്. അവരിപ്പോ ശരിയായ വഴിക്കല്ല പോകുന്നത്, തേജ ഇപ്പോ അവരെ വഴിതിരിച്ചു വിടുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ജോൺ തേജയെ അവളുടെ ആ ഒരു മൃഗത്തിന്റെ പുറത്തു നിന്ന് വലിച്ചു താഴിട്ട് ആ മൃഗത്തെ ആട്ടി ഓടിക്കുകയാണ്. തേജ ഇപ്പോ നിലത്ത് വീണ് കിടക്കുകയാണ്. ജോൺ കോട്ടർ പറഞ്ഞു, നീ ഞങ്ങളെ വഴിതെറ്റിച്ചു, നീ ശരിക്കും ഞങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കൈന പറഞ്ഞു, ഇത് ഹീലിയത്തിലേക്കുള്ള വഴിയാണ്, അതായത് ഇവളുടെ കൊട്ടാരത്തിലേക്കുള്ള. ഈ സമയത്താണ് ജോണ് ചോദിക്കുന്നത്, കൊട്ടാരമോ? അപ്പൊ കൈന പറഞ്ഞു, അതെ, ഇവൾ ഹീലിയം എന്ന വലിയൊരു രാജ്യത്തിന്റെ വലിയൊരു സാമ്രാജ്യത്തിന്റെ രാജകുമാരിയാണ്. അപ്പോഴാണ് ജോൺ അറിയുന്നത് ഈ തേജ ഒരു രാജകുമാരിയാണെന്നുള്ളത്. പക്ഷെ ജോൺ കോട്ടർ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവളെ കൂട്ടാതെ തന്നെ എന്താ പറയാ, അവളെ ഉപേക്ഷിച്ചുകൊണ്ട് ആ മരുഭൂമിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരുടെ പിന്നാലെ തന്നെ തേജ ഓടി വരുന്നുണ്ട്. അവളിങ്ങനെ ഉറക്കിന് വിളിച്ച് പറഞ്ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളെ നീ രക്ഷിക്കണം, എന്റെ നഗരത്തെ അവൻ സാബ്താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ദയവ് ചെയ്ത് എന്റെ കൂടെ വരണം, ഞങ്ങളെയൊക്കെ രക്ഷിക്കൂ. ഓടിക്കൊണ്ടിരിക്കുന്ന തേജ ഇപ്പോ കാല് തെറ്റി അവിടെ വീഴുകയാണ്. ഇപ്പോ പെട്ടെന്ന് തന്നെ ജോൺ കോട്ടർ അവന്റെ ആ ഒരു മൃഗത്തിന്റെ പുറത്തു നിന്ന് ഇറങ്ങി തേജയുടെ അടുത്തേക്ക് വരികയാണ്. ഈ സമയത്ത് തേജ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തേജ ഇപ്പൊ പറഞ്ഞു, ജോൺ നീ പ്രത്യേക കഴിവുള്ളവനാണ്, നിനക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളൊന്ന് സഹായിക്കൂ. ദയനീയമായിട്ട് തന്നെ തേജ പറയുകയാണ്, ഇല്ലെങ്കിൽ അവൻ ആ സാബ്താൻ ഈ ഗ്രഹത്തെ മുഴുവൻ നശിപ്പിക്കും, അവൻ എന്നെ വിവാഹം കഴിക്കും. എനിക്കൊരിക്കലും സഹിക്കാനും അംഗീകരിക്കാനും പറ്റുന്ന ഒരു കാര്യമല്ല ഇത് രണ്ടും. തേജ പറഞ്ഞു, ജോൺ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസിസിന്റെ കവാടം എന്നതൊരു കെട്ടുകഥയാണ്, അങ്ങനെയൊന്നില്ല, അത് സത്യമല്ല, അവിടെ ഒരു നദി മാത്രമാണുള്ളത്. ഈ സമയത്ത് ജോൺ അവന്റെ കയ്യിലുള്ള ആ ഒരു മെഡാലിയൻ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, പക്ഷേ ഇത് സത്യമാണ്, ഞങ്ങൾക്ക് എന്തായാലും അവിടെ പോകണം, അവിടെ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം ലഭിക്കും. പിന്നീട് തേജ ഒരുപാട് നേരം കരയുകയാണ്. പിന്നീട് തേജയും ഈ ജോണിന്റെ കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് മറ്റായിഷാങ്. മറ്റായിഷാങ് ഇപ്പോൾ ഉള്ളത് സാബ്താന്റെ കൂടെയാണ്. സാബ്താന്റെ ആ വലിയ മറ്റായിഷാങ്ങിന് ആരോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് ഇവരുടെ മൂന്ന് പേരുടെയും ഈ നീക്കത്തെ, അതായത് ജോണിന്റെയും തേജയുടെയും കൈനയുടെ ഈ നീക്കത്തെ. ഇപ്പോ മറ്റായിഷാങ്ങിന് വിവരം കൊടുത്തുകൊണ്ടിരിക്കുന്ന അയാൾ പറഞ്ഞു, അവരിപ്പോ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട്. മറ്റായിഷാങ് പറഞ്ഞു, അങ്ങനെയാണോ, എന്നാൽ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ മറ്റായിഷാങ് അവിടെ എത്തുകയാണ്. ശരിക്കും ഈ മറ്റായിഷാങ് എന്താണ്, അവൻ ഉപയോഗിക്കുന്നത് സൂപ്പർ നാച്ചുറൽ കഴിവുകളാണോ അല്ലെങ്കിൽ ടെക്നോളജി ആണോ? നമുക്കത് വഴിയെ മനസ്സിലാക്കാം. ഇതേ സമയം ജോണും തേജയും കൈനയിപ്പോ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇസിസിന്റെ കവാടം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അവരവിടെ വലിയൊരു നദി കാണുകയാണ്. ആ നദിയുടെ അടുത്തെത്തിയ ജോണിപ്പോ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോൾ കൈന ഒരു ചെറിയ ചങ്ങാടുണ്ടാക്കിയിട്ട് ആ നദിയിലൂടെ പോകാൻ ശ്രമിക്കുന്നത് കാണുന്നത്. ജോണിപ്പോ ചാടി ചെന്ന് കൈനയെടുത്ത് ചോദിക്കുകയാണ്, നീ ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? കൈന പറഞ്ഞു, ജോൺ നീ എന്നെ ഇപ്പൊ തടയരുത്, ഞാൻ എന്റേതായ വഴിക്ക് പോവുകയാണ്, എനിക്ക് ശാന്തി ലഭിക്കണം, ഞാൻ ഈ നദിയിലൂടെ പോവുകയാണ്. ഈ സമയത്ത് ജോണ് പറയുകയാണ്, നീ നിന്റെ അച്ഛനോടുള്ള കടമ വീട്ടണം, നീ എന്നെ സഹായിക്കണം. ഈ സമയത്താണ് കൈന ചോദിക്കുന്നത്, അച്ഛനോ? അപ്പോ ജദാഗിന്റെ അച്ഛനാണോ? ആ ഒരു കാര്യം കൈനയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പിന്നെ കൈനകളുടെ കൂടെ വരാം, എന്റെ അച്ഛനോടുള്ള എന്റെ കടമ ഞാൻ വീട്ടാവുന്നതാണ്. അങ്ങനെ ഇപ്പോ ഇവര് മൂന്ന് പേരും ആ ഒരു നദിയിലൂടെ ആ ഒരു ചങ്ങാടത്തിൽ കയറി പതിയെ പതിയെ ആ നദിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകതരം സ്ഥലമായിരുന്നു അത്. ഒരുപാട് പാറകൾക്കിടയിലൂടെ ആ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ അതിലൂടെ പോയിട്ട് ഇപ്പോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നിർമ്മിതി കണ്ടിട്ട് ഇപ്പോ തേജ വരെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത് സത്യമായിരുന്നു എന്ന് അവൾ ചോദിക്കുകയാണ്. തേജ ഇപ്പൊ പറയുകയാണ്, ഇങ്ങനെ ഒരു നിർമ്മിതി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് ജോൺ കോട്ടർ തേജ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചാടി പോവുകയാണ്. അവിടെ എത്തിയ സമയത്ത് ഈ ജോൺ കോട്ടറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഡാലിയൻ ഉണ്ടല്ലോ, അതിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊരു നീല വിളിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ തേജ ജോൺ കോട്ടറിന്റെ അടുത്ത് പറയുകയാണ്, ജോൺ നിന്റെ കാലിന്റെ അടിഭാഗത്തേക്ക് ഒന്ന് നോക്കൂ. ജോൺ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള വെളിച്ചങ്ങൾ, പ്രത്യേക തരത്തിലുള്ള വലയങ്ങൾ ആ സ്ഥലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ സ്ഥലം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവരിപ്പോ അങ്ങോട്ടേക്ക് കാല് കുത്തിയ സമയത്ത് തന്നെ അതിന്റെ ഘടന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല രൂപത്തിലായിട്ട് അതിന്റെ പ്രതലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ അതിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു യന്ത്രമാണ്. എന്തായിരുന്നു ആ യന്ത്രം? എന്താണ് അവിടുത്തെ പ്രവൃത്തികൾ? ശരിക്കും മറ്റായിഷാങ് ആരാണ്? അവൻ എന്തൊക്കെയാണ് മറച്ചു വെക്കുന്നത്? അവന്റെ കഴിവുകൾ എന്താണ്? ജോൺ കോട്ടർ എന്തുകൊണ്ട് ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് നിമിഷ നേരങ്ങൾ കൊണ്ടെത്തി? എല്ലാത്തിനുള്ള രഹസ്യം ഇനി ഇവർ അറിയാൻ പോകും.
പോവുകയാണ്. സാബ്താൻ എന്ന ആ ദുഷ്ടനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയും തേജ അവിടുന്ന് കണ്ടുപിടിക്കുകയാണ്. കഥയുടെ ബാക്കി നമുക്ക് വീഡിയോയുടെ നാലാമത്തെ ഭാഗത്തിൽ കേൾക്കാം. ഞാൻ ഉറപ്പു തരാം, കഥയുടെ അവസാനം നിങ്ങൾ അമ്പരന്നിരിക്കും. അത്രത്തോളം നല്ലൊരു ടീസ്റ്റാണ് നിങ്ങൾക്ക് അവസാനമായി കാത്തിരിക്കുന്നത്. കഥ എന്നും പറയുന്നത് പോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ വേറെ ലെവലിലേക്കാണ് പോകാൻ പോകുന്നത്. നാലാമത്തെ ഭാഗം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മെസ്സേജ്, അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. എന്നാൽ നാലാമത്തെ വീഡിയോയുമായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതാണ്. ഓക്കെ, ബൈ, കാത്തിരിക്കണേ.